Trae su otro chiam. ന്യായാധിപന്മാരുടെ പുസ്തകം 14:14 ആദ്യം വായിക്കാം. ന്യായാധിപന്മാർ ജഡ്ജസ് 14:14. അവൻ അവരോട്, ഭോക്താവിൽ നിന്ന് ഭോജനവും മലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ കടം വിട്ടു തമിഴ് വായിക്ക. അപ്പോൾ അവൻ പച്ചക്കിഴവനിടത്തിലിരുന്ന് ഭക്ഷണവും ബലവാനിടത്തിലിരുന്ന് മധുരവും വന്നത് എന്നാണ്. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും. ഇത് ശിംശോന്റെ ജീവിതത്തിൽ ഒരു നടന്ന സംഭവം തന്നെയാണ്. എന്നാൽ ഇത് ആത്മീയമായ ലോകത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമകാലത്തിൽ വളരെ ആപ്തവാക്യമായിട്ടും അടിസ്ഥാനപരമായ ഒരു സത്യമായിട്ടും വെളിപ്പെടുത്തുകയാണ്. ഭോക്താവിൽ നിന്ന് ഭോജനം, അതായത് തിന്നാൻ വരുന്നവരെ അവനിൽ നിന്ന് ഭക്ഷണം എടുക്കുക, ഇല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ ഇല്ലാതാക്കാൻ തകർക്കാൻ വരുന്നവരിൽ നിന്ന് മധുരം, മല്ലരിൽ നിന്ന് മധുരം സാധാരണ അത് പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു വിഷയം ന്യായാധിപന്മാർ പുസ്തകത്തിൽ അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള ഭാഗത്തിൽ ആ വിഷയം പറയുന്നുണ്ട്. 5:14-5:9 വരെ വായിക്കാം. ശിംശോൻ തിമ്നയിലേക്ക് പോകുന്ന സമയത്തിൽ അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും വായിക്കാം. അങ്ങനെ ശിംശോനോ അവൻ്റെ അപ്പനോ അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നയ്ക്കെതിരെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ തിമ്നയ്ക്കെതിരെ അല്ലെങ്കിൽ അരികിലുള്ളതായ ഒരു മുന്തിരിത്തോട്ടത്തിലെത്തി. ഇപ്പൊ തിമ്നയെന്ന് പറയുന്നൊരു സ്ഥലം, അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി, ഒരു കമ്മീഷൻ നിവർത്തിപ്പാൻ വേണ്ടി ശിംശോൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്തിൽ എപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എതിരാളിയായ ശത്രുവായ പിശാച് മുഴുശക്തിയോടെ നമുക്കെതിരായി പോരാടും. താഴോട്ട് വായിക്കാം. ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ ലഹുവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. അപ്പടിയേ സിംസോൻ അവൻ തായും തകപ്പനും തിംനാത്തുക്ക് പോക പുറപ്പെട്ടാർകൾ. അവർ തിംനാത്ത് ഊർ ദ്രാക്ഷ തോട്ടങ്ങൾ മറ്റും വന്നപ്പോது ഇതോ ഗർജിക്കുന്ന ബാലസിംഹം ഒന്ന് അവനുക്ക് എതിരാക വന്നത്. അപ്പോഴത്തെ കർത്തരുടെ ആവിയെ അവൻമേൽ ബലമായി ഇറങ്ങിനതിനാൽ അവൻ തൻ കയ്യിൽ ഒന്നും ഇല്ലാതിരുന്നും അതേ ഒരു ആട്ടുകുട്ടിയെ കിളിത്തു പോടുകത് പോലെ കിളിത്തു പോട്ടാൻ. ആനാലും താൻ ചെയ്തതേ അവൻ തൻ തായ് തകപ്പനുക്ക്. സിംസോൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്തതാണ്. അവൻ അഭിഷിക്തനാണ്, ഒരു ദൈവപൈതലാണ് അഭിഷിക്തൻ. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിവർത്തുവാൻ ഇസ്രായേലിനെ കീഴ്പ്പ് അല്ലെങ്കിൽ അടിമപ്പെടുത്തിയിരിക്കുന്ന ആയ ശത്രുക്കളെ വകവരുത്താൻ പോകുന്നൊരു വഴി ഇതാണ്, അല്ലെങ്കിൽ അവരോട് പഴിവാങ്കതിരുകൾ പകരം ചോദിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നാമം നമുക്കൊരു എതിരാളിയുണ്ട്, ഒരു ശത്രുവുണ്ട്. അതാരാ? നമ്മൾ പാടുമല്ലോ, ലോകം ജഡം സാത്താൻ അല്ലേ. ലോകം ജഡം സാത്താനാണ് നമ്മുടെ ശത്രു. ലോകം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ വ്യവസ്ഥകൾ എന്നല്ല എൻ്റെ അർത്ഥം. ഈ ലോകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്, അന്ധകാര ലോകാധിപതി എന്ന് പറയും. ഇപ്പം നമുക്കറിയാം, വലിയ നഗരങ്ങളിലെല്ലാം അധോലോക ശക്തികളുണ്ട്. അധോലോക ശക്തികൾ വാഴുന്നു. അവരെ രാഷ്ട്രീയക്കാരെ അവർ ചില മരത്തിന്മേലെ ചില വള്ളികൾ പിടിച്ച് അവസാനം ആ മരം കീഴ്പ്പെടുത്തുന്ന പോലെ ഭരണകർത്താക്കന്മാരെ പോലും ഞെരുക്കി കീഴ്പ്പെടുത്തി തങ്ങളുടെ പരിധിയിലാക്കുന്ന അധോലോക ശക്തികളുണ്ട്. അങ്ങനെയുള്ള അധോലോക ശക്തികൾ, തീവ്രവാദ ശക്തികൾ, ചില രാജ്യങ്ങൾ തീവ്രവാദ ശക്തികൾക്ക് അധീനമാണ്. അപ്പോൾ ആ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്തടത്തോളം കാലം എത്ര വലിയ നേതാവാണെങ്കിലും അവർക്ക് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിൽ ഒരു നീതി സമാധാനം അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ബോധത്തോടു കൂടി നടത്തുവാൻ കഴിയാതെ വരും. അപ്പോൾ ഇതുപോലെ ഇസ്രായേലിന്മേൽ അങ്ങനെയൊരു ശക്തി വ്യാപരിച്ചിരുന്നതായ സമയം അവരുടെ നിയന്ത്രണത്തിലാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു വിടുതൽ കൊടുക്കുവാൻ ദൈവജനങ്ങൾ കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവ രക്ഷകനെ എഴുന്നേൽപ്പിച്ചു. എപ്പോഴും അങ്ങനെയാണ്. ഏതൊരു രാജ്യം അധപതനത്തിൽ കൂടെ പോകുമ്പോഴും, ഒരു സംസ്ഥാനമാണെങ്കിലും ശരി, ഒരു ജില്ലയാണെങ്കിലും ശരി, ചില അധോലോക ശക്തികൾ, അന്ധകാര ശക്തികൾ ഭരണകർത്താക്കന്മാരെ ഞെരുക്കി അവർ മൂലം അത് ഭരിക്കാൻ തുടങ്ങുന്ന സമയത്തിൽ അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ഉടനെ തന്നെ മറ്റൊരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. അതിനെതിരായിട്ട് ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കും, അവനെ ബലപ്പെടുത്തുകയും ചെയ്യും, ശക്തിപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളൊക്കെ ചരിത്രം നമ്മൾ വായിക്കുന്നത്.
അപ്പോൾ ഏതൊരു ശക്തി, ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കല്ലീസിൽ വേല ചെയ്തുകൊണ്ട് ഈ സമയത്തിൽ ദൈവം എന്നെ കുറേ കാലങ്ങൾ കൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് നാളുകൾ കൊണ്ട് മദ്രാസിൽ വേല ചെയ്ത സമയത്താണ്, കല്ലീസ് എന്ന് പറയുന്ന ഫെയ്ത്ത് ഹോമിൽ ഇരിക്കുമ്പോൾ ഒരു ടീം തന്നെ അവിടെ ദൈവം ഉരുവാക്കി. നോക്കണം, ഒരു ഓപ്പറേഷന് വേണ്ടി ദൈവം ഫസ്റ്റ് ഒരു ടീം തന്നെ അവിടെ ഉരുവാക്കി. ഞങ്ങളെല്ലാ ദിവസവും വൈകിട്ട് സ്തോത്ര പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് പോയിരിക്കും, ഹോളിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. ഒരു 10-40 ആൾക്കാർ, ചെറുപ്പക്കാർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഫെയ്ത്ത് ഹോമിൽ വരും. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരുന്നു ഡെയിലി. ആ പ്രാർത്ഥനകൾ ശക്തിപ്പെട്ട് അങ്ങനെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിനെ തന്നെ ദൈവം അവിടെ ഉരുവാക്കിയെടുത്തു. അപ്പോൾ എന്നെയും ദൈവം എന്തോ ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ഒരു കമ്മീഷന് വേണ്ടി ദൈവം ഒരുക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരു സുപ്രഭാതത്തിൽ നാഗപട്ടണം, വേളാങ്കണ്ണി നാഗപട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, ആ സ്ഥലത്തിൽ പോയി വേല ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഏകദേശം 36-38 മുൻപ് നല്ലൊരു വേലയായിരുന്ന ആ വേലസ്ഥലം പിന്നീട് സാത്താൻ്റെ ശക്തി അവിടെ ശക്തമായി പ്രവർത്തിക്കുകയും ആ വേല വളരെ ഇല്ലാതായിത്തീരുകയും ചെയ്തു. വെറും 2 വ്യക്തികൾ, 150 ആത്മാക്കളുണ്ടായിരുന്ന സഭ 2 വ്യക്തികളിൽ അവശേഷിച്ചു. അവർ രണ്ടുപേരും ജോലിക്കാരായിരുന്നു, 50 കിലോമീറ്റർ ദൂരത്തുനിന്ന് വരുന്ന ഒരു അധ്യാപകനും ഒരു പോസ്റ്റ് മാസ്റ്ററും. പക്ഷെ പിന്നീടും സഹോദരിമാരെയൊക്കെ അയച്ച് ഇങ്ങനെ അവിടെ ഫീൽഡ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഒരു സഭ യഥാസ്ഥാനപ്പെടാൻ സാധിച്ചില്ല. എന്നാൽ പാസ്റ്റർ പോൾ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ വേലയിൽ വരും കാലത്ത് വലിയ പോരാട്ടം ഉണ്ടാകും, വേല മൂടേണ്ട സാഹചര്യം വരും, പക്ഷേ വേല അത് മൂടരുത്, വീണ്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്നിങ്ങനെ പറയുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്തിൽ ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനായ ഒരു ദൈവദാസനെ നടത്തിപ്പാറങ്ങോട്ട് അയച്ചു. ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, വേലക്കാരന്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനേ അറിയത്തുള്ളൂ, വേറൊന്നും വലിയ പ്രസംഗമോ കഴിവോ പ്രാപ്തിയൊന്നുമല്ല. താനവിടെ പോയി പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ശക്തി, നമ്മുടെ ഒരു മനുഷ്യൻ കൂടെ, നമ്മളൊരു വിശ്വാസ ഭവനം വിലയ്ക്ക് വാങ്ങിക്കാൻ, ഒരു സ്ഥലം വിലയ്ക്ക് 7 സെൻറ്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അതിന് അഡ്വാൻസ് കൊടുക്കാൻ പോകുമ്പോൾ അവിടെ താമസിക്കുന്ന ഒരു ഫിസിക്കൽ എക്സസൈസ് മാസ്റ്ററുണ്ട്, സ്കൂൾ മാസ്റ്ററാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് തൊട്ടടുത്താണെങ്കിൽ താനത് വാടക എടുത്തിരിക്കുകയാണ്. കാരണം പിൽക്കാലത്തിൽ അത് ചെറിയ പൈസയ്ക്ക് വേണ്ടി താനത് വാങ്ങിക്കാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ താല്പര്യപ്പെടുമ്പോൾ നാം ഇതിൽ പോയി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തനിക്ക് ഈ ബ്രദറിന് ഭയങ്കര ശത്രുവായി. ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, തൻ്റെ അംബാസഡർ കാറ് കൊണ്ട് തൻ്റെ വീടിൻ്റെ വാതിക്കുള്ള റോഡിൽ കൂടെ ഉപദേശം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തെ കാറ് കൊണ്ട് ഇടിപ്പിച്ച് കൊല്ലാൻ മേടിച്ചതാണ്. തെറിച്ചുപോയി, ചെറിയൊരു പരിക്കോട് തൻ്റെ രക്ഷപ്പെട്ടു. അങ്ങനെ നോക്കുക, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി അവിടെ നടക്കുമെന്ന് പിശാചു കൂടെ മുൻകൂട്ടി കാണുകയാണ്. അതിൻ്റെ അഡ്വാൻസിൻ്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ചപ്പോൾ ആ ഉപദേശിയെ തന്നെ ഇല്ലാതാക്കണമെന്നൊരു ശക്തി ഒരു മനുഷ്യൽ കയറി. അദ്ദേഹം അങ്ങനെ ചെയ്തെങ്കിലും ദൈവ അനുകൂലമായതുകൊണ്ട് താൻ മരിച്ചില്ല. പക്ഷേ അടുത്ത ആഴ്ചയിൽ അതേ ദിവസം ഈ മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് കാർ ഓടിച്ചുകൊണ്ട് അതേ റോഡിൽ കൂടെ പോകുന്ന സമയത്തിൽ തനിക്കൊരു നെഞ്ചുവേദന ഉണ്ടായി. നെഞ്ചുവേദന ശക്തിപ്പെട്ട് താൻ കാറിൽ വെച്ച് തന്നെ കാർ ഓഫ് ചെയ്ത് സൈഡിലാക്കി പെട്ടെന്ന് താൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ന്യൂസ് അവിടെ ഫ്ലാഷ് ചെയ്തു, പെന്തക്കോസ്റ്റിലെ സ്വാമിയാരെ കാറ് കൊണ്ട് ഇടിപ്പിച്ചതിനാലാണ് ഈ സാറ് മരിച്ചെന്ന് അവർ തന്നെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഏതായാലും ശരി, താൻ മരിച്ചു എന്നുള്ള സത്യമാണ്. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി മനുഷ്യൻ ഭയപ്പെടാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീർന്നു. അപ്പോൾ തൻ്റെ ആ സമയത്ത് ആ സ്ഥലം വാങ്ങിച്ചു, അതിന് കുറേ ദൂരെയൊക്കെ 1-2 ആത്മാക്കളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ കുറേ വരപ്രാപ്തനായ, നല്ല കൃപയുള്ളതും വരപ്രാപ്തനും ആത്മാക്കളോട് ഇടപെടാൻ പറ്റിയ ഒരു സഹോദരനെ കൂടെ അയച്ചു. പക്ഷേ ആ സഹോദരനോട് ചെന്നപ്പോൾ അദ്ദേഹത്തിന് നിഗള സ്വഭാവം ഉണ്ടായിരുന്നു. താൻ ആത്മീയ വരങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നിഗള സ്വഭാവം കയറിയിരുന്നുകൊണ്ട് തന്നെ പിശാച് അടിച്ചിട്ടു. തനിക്ക് അവിടെ ചെന്ന് മാനസികമായ പ്രയാസമായി, തനിക്ക് ഫെയ്ത്ത് ഹോമിൽ കയറാൻ വയ്യാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ സെൻട്രലിലെ, ഞാനെന്ന സെൻട്രലിലെ ഒരു അസിസ്റ്റൻ്റായിട്ടിരിക്കുകയാണ്. സെൻട്രൽ പാർഷൻ ഞാനും കൂടെ നാഗപട്ടണത്തിലേക്ക് പോയി. അപ്പോൾ ജി പാർഷ ഓർഡർ ചെയ്ത് ഈ പറഞ്ഞ ബ്രദറിനെ കുടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവരോട് നിന്നാൽ ശരിയാകത്തില്ല, ആരെങ്കിലും വിശ്വസ്തരോട് ആക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവാം. അപ്പോൾ എന്നോട് സെൻട്രൽ പാർഷ വന്ന് നീ ഒരു പെട്ടി എടുത്തോ, കാരണം തൽക്കാലം അവിടെ ഇരിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പെട്ടി എടുത്തുകൊണ്ട് ഞങ്ങളോട് ചെന്നിരിക്കുന്നു. അപ്പോൾ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ സഹോദരൻ അവിടെ ഒരു അത്തിവൃക്ഷമുണ്ട്, ഒരു അത്തിമരം. ആ അത്തിമരം നന്നായിട്ട് വളർന്ന നല്ല പ്യുവർ അത്തിയാണ്, നല്ല റെഡ് കളറിലെ ഒരു അത്തിമരമാണ്, അതിങ്ങനെ വളർന്നു വരിക. അപ്പോൾ താൻ അതിൻ്റെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, തന്നെ താൻ പ്രാർത്ഥിക്കാനും കാത്തിരിപ്പിയോ നടത്താനും ഒക്കെ മിടുക്കനായ ഒരു മനുഷ്യനായിരുന്നു.
അപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ ഏതോ ശക്തി തന്നെ എന്തോ ചെയ്തു, അതോടുകൂടി തൻ്റെ മനസ്സ് മാറുക ചെയ്തു. അപ്പം ഞാനിത് അറിയുന്നില്ല. ഞാൻ ഈ നാഗപട്ടണത്തിൽ എന്ന് ഞാൻ പറഞ്ഞില്ല, ദൈവനെ പ്രിപ്പയർ ചെയ്തിരുന്നു തൻ്റെ പ്രവൃത്തിക്കായിട്ട്. ദൈവനെ ഒരുക്കിയെടുത്തിരുന്നു, ഒരു എക്സസൈസ്, അതിന് പ്രാക്ടീസ് ദൈവം തന്ന. അപ്പോൾ ഞാനിവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ ഈ അത്തിമരത്തിൻ്റെ ചൂണ്ടി തന്നെ ഞാനും പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്റേഴ്സ് വന്നു, മദറും സിസ്റ്റർസെല്ലാം വന്നു, അയ്യോ പ്രാർത്ഥിക്കരുത്, അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് കുമാറിനെ പിശാചു പിടിക്കുന്നത്. അപ്പോൾ എൻ്റെ അന്നത്തെ ആ അഭിഷേകത്തിൻ്റെ ശക്തി ഞാൻ പറഞ്ഞു, പിശാചു ആണോ യേശു ആണോ വലുത്, പിശാചാ വലുതെങ്കിൽ പിന്നെ അവനെ സേവിച്ചാൽ പോരെ, പിന്നെ യേശുവിനെ സേവിക്കേണ്ട ആവശ്യം, ഇതൊന്നും അറിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ മുട്ടുമ്പോൾ ഇങ്ങനെ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞൊരു യുദ്ധം പോലെ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ആകാശത്തിൻ്റെ ഒരു എല്ലയിൽ നിന്ന്, ഒരു ദൂരത്ത് നിന്ന് മൂന്ന് കുതിരകൾ, എന്തോ ഒരു സ്റ്റൈലും കുതിരയാണെന്നറിയാം, മിശ്രയും കുതിരകളാണ് ഏറ്റവും സ്റ്റൈൽ. എനിക്കും അതിനെ വെല്ലുന്നതായി മൂന്ന് കുതിരകളെ, കുതിരയുടെ പുറത്ത് മൂന്ന് മനുഷ്യരിരിക്കുക. മനുഷ്യർ ഞാൻ ഒരു ആറര അടി ഏടി പൊക്കം കാണും. അതിനേറ്റൊത്ത ശരീരം, നല്ല കിരീടം, നല്ല വസ്ത്രങ്ങൾ, ഇത്രയും മനോഹരമായ മൂന്ന് രാജാക്കന്മാർ. ആ മൂന്ന് രാജാക്കന്മാർ ഈ കുതിരപ്പുറത്തിങ്ങനെ തെളിച്ച് വരികയാണ്. വളർന്നു വന്ന് 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 ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് വന്ന് ആകാശത്തിൽ, ഇത് കണ്ണടച്ചാണെന്ന കാര്യമല്ല ഈ പറയുന്നത്, ആത്മാവിൽ ഞാൻ മുട്ടുമ്പോൾ നിന്ന് കാണുകയാണ്. അപ്പോൾ ഈ മൂന്ന് കുതിരകൾ വന്ന് പിടിച്ചു നിർത്തി, എന്നിട്ട് ഇവർ അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കെന്ത് അവധിയാരം ഞങ്ങളുടെ ഈ പ്രവശ്യയിൽ കയറാൻ. അപ്പോഴത്തേക്ക് ഞാൻ ആത്മാവിനായിട്ട് വന്ന് ഭൂമി അതിൻ്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാണെന്ന് നിനക്കറിയത്തില്ലെന്ന് ചോദിച്ചു. കാരണം ഇതിനെല്ലാം നേരിടാൻ വചനം കൊണ്ടേ സാധിക്കത്തുള്ളൂ, നമ്മൾ വാചകം പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ഭൂമി അതിൻ്റെ നിറവും യഹോവയ്ക്കുള്ളതല്ല, പൂർണ്ണത യഹോവയ്ക്കുള്ളതല്ല, നീ വായിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. ഉടനെ ഈ മൂന്ന് പേരും കൂടെ ഒന്നായി, നോക്കണം, ഒറ്റ വ്യക്തിയായി മാറി. മൂന്ന് പേര് ഒരു വ്യക്തിയായിട്ട് മാറി. എന്നിട്ട് എന്നോട് ഈ ബോക്സിങ് യുദ്ധം പോലെ ഞങ്ങൾ ആത്മാവിൽ യുദ്ധം നടത്തുകയാണ്. ഏകദേശം 40 മിനിറ്റോളം ഞാനവിടെ കിടന്നു ഇങ്ങനെ ആത്മാവിൽ. സിസ്റ്റേഴ്സെല്ലാം ഭയം തിരിച്ച് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. കാരണം എന്നെക്കാൾ മിടുക്കനും പ്രാപ്തനും ശക്തനുമായ ഒരു ഉദ്ദേശിയ സാത്താൻ തട്ടിക്കളഞ്ഞില്ലേ. അപ്പോൾ ആ പേടിയിൽ അവരിരിക്കുകയാണ്. അപ്പോൾ ഞാനീ 40 മിനിറ്റ് ഇങ്ങനെ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ഞാനൊരു കാഴ്ച കാണുക. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ, നല്ല വിദഗ്ധമായ രീതിയിലുള്ളൊരു ദൂതൻ ഇറങ്ങി വന്നിട്ട് എന്നോട് പോരാടിയതായ ആ ശക്തിയെ പിടിച്ച് അവിടെ ഒരു പിച്ചള തൂണങ്ങ് നാട്ടിയിട്ട് അതിലങ്ങ് ബന്ധിച്ചു. ഞാനുടനെ കണ്ണ് തുറന്ന് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുക. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഈ ദർശനം കാണുന്നുണ്ട്. അങ്ങനെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നതിന് ശേഷം ആ ശക്തിയെ ബന്ധിച്ചു. നോക്കണം, ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തൊട്ട് അവിടെ ആത്മാക്കൾ വരാൻ തുടങ്ങി. ആത്മാക്കൾ ഏകദേശം 40 ആത്മാക്കൾ, നല്ല വീരന്മാരായ ആത്മാക്കളെ തന്നെ ദൈവം തന്നു. അതുമാത്രമല്ല, കോർദല്യോസിനെയൊക്കെ രക്ഷിച്ചതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിനെ. അപ്പം മൂന്ന് ശക്തി എന്ന് പറഞ്ഞാൽ അന്ന് മൂന്ന് സ്ഥലത്ത് വാഴുന്ന ശക്തികളാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇവർ ഈ ക്രിസ്ത്യാനികൾ തന്നെ ചില പുണ്യാളന്മാരെയൊക്കെ പൂഴ്ത്തി പറയത്തില്ലേ, പുതുപ്പള്ളിയിൽ വാഴുന്നവനെ എടത്തുവായിൽ വാഴുന്നവനെന്നൊക്കെ പറയുന്നില്ലേ. ഇവരറിയുന്നില്ലേ, ഈ സമുദായക്കാരാണെങ്കിലും ശരി മറ്റു വിഭാഗക്കാരാണെങ്കിലും ഇവരെ വെച്ച് ആരാധിക്കുകയും പൂജിക്കുകയും അല്ലെങ്കിൽ വാഴ്ത്തെന്ന് പറഞ്ഞാൽ ആ വാഴുന്നതിൻ്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അതാണ് ഈ പറഞ്ഞ മൂന്ന് ശക്തികൾ. ഇത് മൂന്നെന്ന് പറഞ്ഞ് ഞാൻ നേരിട്ട് അനുഭവിച്ചാണ്. ഒന്ന് വേളാങ്കണ്ണി, ഒന്ന് തിരുവാരൂർ, ഒന്ന് നാഗൂർ. നാഗൂർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇൻ്റർനാഷണൽ ഫേമസ് ടെമ്പിളാണ്. അവിടെ നാഗൂർ പോയിട്ടുള്ളവർക്കറിയാം, മുഹമ്മദ് നബിയുടെ മുടിയും നാഹും ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞ് ഭയങ്കര വാഴ്ചലാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഫേമസ് കേന്ദ്രമായ വേളാങ്കണ്ണി മാതാവ്. ഈയിടെ നമുക്ക് ദാനിയലച്ചൻ, അവരുടെ കത്തോലിക്കാ സഭയിൽ തന്നെ ഒരു ധ്യാന അച്ഛനായ ദാനിയൽ പൂവത്തുങ്കിലാണെന്ന് തോന്നുന്നു, അതേ ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മഹത്വം മാതാവിന് പോലും കൊടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ അറിയാതെ ആരാധിച്ചു കഴിഞ്ഞാൽ ആരാധനയെ സാത്താൻ നമ്മളിൽ നിന്ന് എന്നൊരു അച്ഛൻ തന്നെ പറയുന്നുണ്ട്. ഈ പൂവത്തുങ്കൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഞാൻ കേട്ടതാണ്. അപ്പോൾ ഇവരറിയുന്നില്ല, യേശുക്രിസ്തു ദൈവത്തെ, യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റേതെങ്കിലും വ്യക്തിയെ നമ്മൾ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ചെയ്യുമ്പോൾ അവരൊക്കെ നല്ലവരാണ്. ഇപ്പം മാതാവ് മോശമാണോ? യേശുവിൻ്റെ അമ്മയല്ലേ? അല്ലെങ്കിൽ പുണ്യാളന്മാർ ഗീവറിയസും സേഫാനോസൊക്കെ ക്രിസ്ത്യാനിൻ്റെ മാർഗത്തിന് വേണ്ടി രക്തസാക്ഷികളായതാണ്. ഔസേപ്പിതാവ് യേശുവിൻ്റെ വളർത്തപ്പനല്ലേ? ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അവരാരുമല്ല. ഈ വ്യവസ്ഥയില്ലാതൊരു ബിംബം നാട്ടി അല്ലെങ്കിൽ ഒരു പൂജ വിഗ്രഹം വെച്ചിട്ട്
അതിൻ്റെ പിന്നിൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ആദ്യം വേക്കൻ്റാണ്, ആദ്യം വേക്കൻ്റാണ്, ശൂന്യമാണ്. പക്ഷെ മനുഷ്യൻ്റെ ആരാധന വരുമ്പോൾ അത് വ്യവസ്ഥയില്ലാത്ത ആരാധനയോട് ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആ ആരാധന ദൈവം അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് ഈ വീണുപോയ ദൂതന്മാർ 33 കോടി എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ ഈ തള്ളപ്പെട്ട ദൂതന്മാരിൽ പെടുന്ന കിടങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ ആ ദൂതന്മാരിൽ വീണുപോയ സ്പിരിറ്റുകൾ അവിടെ ചില അത്ഭുത വിദ്യയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി വന്നതിൽ ചെപ്പടി വിദ്യയോ കാണിക്കും. അപ്പോൾ മനുഷ്യൻ അത് അട്രാക്റ്റ് ആകും. അങ്ങനെ ആ മരത്തിന്മേലെ കേട്ടിട്ടില്ലേ, മരത്തിന്മേലൊക്കെ പെയിൻറ്റ് പഠിച്ച് അല്ലെങ്കിൽ പോകുന്ന ചന്ദ്രന്മാര് ഇങ്ങനെ മനുഷ്യന് അറിവില്ലാതെ പല ആരാധനകൾ നടത്തുന്നുണ്ട്. പക്ഷേ ദൈവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്കൊരു ദൈവം ആത്മാവാകുന്നു, ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവനുസരിച്ച് ആരാധിക്കണമെന്നതിൽ ഹിന്ദു ഉപനിഷത്തുകളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. അവിടെ മറ്റു വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്. ബൈബിൾ പറയുന്നില്ലേ, പുറപ്പാട് 20-ാം അധ്യായത്തിൽ, ആകാശത്തിൻ കീഴിൽ നീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കീഴ് വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെയും വിഗ്രഹം അരുത്. കാരണം ഈ വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുമ്പോഴേ മനുഷ്യൻ അതിന്മേൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ആത്മാവില്ലാത്തതുകൊണ്ട് ആത്മാവായ സാത്താന്യ ശക്തികൾ അതിന്മേൽ ആവശ്യിക്കും. അതിന്മേലല്ല, വിഗ്രഹത്തിലല്ല, ആരാധിക്കുന്നവരുടെ മനസ്സിൽ. വിഗ്രഹങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പല അമ്പലത്തിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ വിഗ്രഹത്തിൽ അടിച്ചുകൊണ്ട് പോകില്ലേ, സ്വർണ്ണ വിഗ്രഹമൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ട് ആരും അറിയുന്നില്ലല്ലോ. അപ്പോൾ ആ വിഗ്രഹങ്ങൾക്കൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലൊരു കൂടോത്രം ചെയ്ത സാധനം കിടന്നാൽ ആ സാധനത്തിനല്ല വിഷയം, അവിടെയാണ് മനുഷ്യൻ തെറ്റുപറ്റുന്നത്. നിങ്ങളത് കാണുമ്പോൾ ആകെ ഭയപ്പെടുകയാണ്, അയ്യോ വീടിൻ്റെ വാതിലൊക്കെ ആരോ മന്ത്രം ചെയ്തിട്ടിരിക്കുന്നു, കൂടോത്രം ചെയ്തിട്ടിരിക്കുന്നു, അതിനകത്തൊന്നുമില്ല. പക്ഷെ നിങ്ങളത് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഈ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവിശ്വാസം എന്നാൽ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങളെ തന്നെ അസ്വസ്ഥരാക്കി തരും, അത് നിങ്ങളുടെ ദൂരം കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള വ്യവസ്ഥയില്ലാത്ത മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളോ മറ്റ് സാധനങ്ങളിലോ മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആ വിഗ്രഹത്തിലൊന്നും സംഭവിക്കുന്നില്ല. അതിന് എന്തെല്ലാം പൂജകളോ കർമ്മങ്ങളോ ആവാസ സ്പിരിറ്റുകളെ പ്രവേശിക്കാൻ തുടങ്ങിയാലും അതിനകത്തൊന്നുമില്ല, നത്തിങ്. പിന്നെ എവിടാ ഈ പരിജ്ഞാനമില്ലാത്ത മനുഷ്യർ, അറിവില്ലാത്ത മനുഷ്യർ അതിന് മുമ്പിൽ പോയി കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലാണ് ഈ ശക്തി കയറുന്നത്. മനസ്സിലായോ? അവൻ്റെ മനസ്സിലാണ്. 2 കൊരിന്ത്യർ 4:4 വായിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം നോക്കണം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. അപ്പം മനസ്സിനെ കിടച്ചു കളയാന്നുള്ളൂ, അല്ലാതെ ഈ മനുഷ്യനുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ എന്തു തന്നെ പൂജ ചെയ്താലും അല്ലെങ്കിൽ എന്തു തന്നെ അതിനകത്ത് പ്രതിഷ്ഠ കർമ്മങ്ങൾ ചെയ്താലും ആ വിഗ്രഹങ്ങളൊന്നും ഒരു ശക്തിയുമില്ല. അത് ഗ്യൂറിയസിൻ്റെ ആയാലും ശരി, മാതാവിൻ്റെ ആയാലും ശരി, മറ്റേതെങ്കിലും ആയിരുന്നാലും ശരി, അക്രൈസ്തോടെ ആയിരുന്നാലും ശരി, അതിന് എന്തെല്ലാം പൂജകൾ ചെയ്ത് 41, 61 അല്ലെങ്കിൽ 100 മുട്ടുമേ കുർബാനയോ ഒക്കെ ചെയ്താലും ആ വിഗ്രഹത്തിൽ യാതൊരു ശക്തിയില്ല. ശക്തി മനുഷ്യനിലാണ്, മനുഷ്യന്റെ വിശ്വാസത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. വൈശി 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായി ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിലാക്കും. ദുഷ്ടപിശാചി അല്ലെങ്കിൽ മനുഷ്യനിൽ ഉണ്ടായിരിക്കുന്ന ലോകജ്ഞാനം അതിങ്ങനെ മനുഷ്യ ക്രിയയിന് ശേഷം അവനെ കൺഫ്യൂസ്ഡാക്കി മാറ്റും. അതാണ് അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കും. കുരുടാക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ നടത്താൻ ഒരു പ്രശ്നമില്ലല്ലോ. കുരുടൻ വഴികാട്ടികൾ രണ്ടും കുഴി വീഴുന്ന പോലെ മനുഷ്യനെ ആദ്യമേ തെറ്റായ ഉപദേശങ്ങൾ കൊടുത്ത് അവൻ്റെ മനസ്സ് കെടുത്തി കളയുക. അതിന് ഏറ്റവും വലിയ കാര്യം എന്താ, നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ കിട്ടും, ഇവിടെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ കിട്ടും, അവിടെ പോയി നൊവേന കടിച്ചാൽ ഇങ്ങനെ കിട്ടും, അത് ചെയ്തു പറഞ്ഞ് മനുഷ്യനെ ഇതുപോലെ അവൻ്റെ മനസ്സിനെ കെടുത്തി കളയുകയാണ്. അങ്ങനെ കെടുത്തി കളയും മനുഷ്യൻ അതിൻ്റെ പുറകെ പോവുക. ഇവിടെ എവിടെയെങ്കിലും നിനക്ക് സ്വർഗം കിട്ടാനുള്ള വഴി അന്വേഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിനക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് ഇന്നടത്ത് പോകും എന്നാരെങ്കിലും പറയുന്നുണ്ട്? അത് യേശുക്രിസ്തു പറഞ്ഞ മാർഗമുണ്ട്, വിശ്വസിക്കുകയും സ്നാനമില്ല, അത് മനസ്സിലുണ്ടാകുന്ന പ്രവൃത്തിയാണ്. അപ്പം ഇങ്ങനെയാണ് മനുഷ്യനെ ചതിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, മനുഷ്യനിർമ്മിതമായ ഒരു വിഗ്രഹങ്ങളിലും അതിന് 100 ബിഷപ്പന്മാരോ പുരോഹിതന്മാരോ 100 പൂജാരികളോ ഒന്നിച്ച് ചേർന്ന് പൂജകളെ പ്രതിഷ്ഠ ചെയ്താലും ആ വിഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഈ പറഞ്ഞ കൂടോത്ര മന്ത്രവാദ സാധനങ്ങൾ, തകിട് മുട്ട ചെത്തിപ്പ് മറ്റത് മറിച്ച് നാരങ്ങ, ഇതിലൊന്നും യാതൊരു ശക്തിയില്ല. ഞാൻ എന്നാൽ പറഞ്ഞില്ലേ, കയറ്റി കിടന്നായ കൂടോത്രം ചെയ്തിട്ടിരിക്കുന്നതായ മുട്ടയും പിന്നെ പഴവും എടുത്ത് നമ്മുടെ ഒരു വിശ്വാസി മുട്ട പൊരിച്ചും തിന്നു, പിന്നെ പഴം കഴിക്കുകയും ചെയ്തു. ഭാര്യ വെച്ചത് എവിടാ, ഈ ദൈവം എനിക്ക് വേണ്ടി തന്നതെന്ന് പറഞ്ഞതാണ്, രാവിലെ വിശപ്പിന് തന്നു. അതാണ് അവൻ്റെ വിശ്വാസം. ആ വിശ്വാസമുള്ളവന് ഒരു ശക്തിയും
അതേസമയം ഏതെങ്കിലും ഒരു മണ്ടം കാണും, അയ്യോ ദൈവമേ ചതിച്ചല്ലോ, ഇതാരാ ചെയ്തത്. ഉടനെ മനസ്സിൽ സാത്താൻ പറയും, നിന്റെ അയലോക്കാരൻ ചെയ്ത അല്ലെങ്കിൽ അവൻ ചെയ്താ, നിന്റെ അമ്മാച്ചൻ ചെയ്തതാ, മറ്റവൻ ചെയ്താ, മറിച്ചവൻ ചെയ്താന്ന് പറഞ്ഞ് നിന്റെ മനസ്സിൽ ഉടനെ തന്നെ ഒരു വ്യാജ സന്ദേശം വരും. പിന്നെ അതിനുവേണ്ടിയുള്ള ഉത്സാഹമാണ്. ഈ ഉത്സാഹത്തെ മുതലെടുക്കാൻ നമ്മുടെ മധ്യ നമ്മുടെ ക്രിസ്തീയ ലോകത്ത് കുറേ പ്രവാചകന്മാരും കള്ളന്മാരും ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് അക്രൈസ്തവരിലും ഉണ്ട്. ഇവർക്ക് ഒന്ന് അറിവില്ലാത്തവർ രണ്ട് മുതലെടുക്കാൻ നടക്കുന്ന ആദായ സൂത്രങ്ങളാണ്. ഇങ്ങനെയാണ് മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നത്. അതുകൊണ്ട് സ്പിരിറ്റിലാണ് നമ്മൾ ദൈവത്തെയും പിശാചിനെയും കാണുന്നത്. സ്പിരിറ്റ് ദൈവം ആത്മാവാകുന്നു, പിന്നെ പിശാചും. അതിന് ഏത് പ്രതലത്തിൽ കൂടെയും ജീവനുള്ളതിൽ കൂടെ മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ, ജീവനുള്ള. അപ്പം ഞാനീ പറഞ്ഞ പോലെ ഈ വേളാങ്കണ്ണിയും പിന്നെ തിരുവാരൂർ എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ഒരു വലിയ പുണ്യക്ഷേത്രമാണ്. അതും ഇൻ്റർനാഷണൽ ഫേമസാണ്. നാഗൂര് ഇസ്ലാമികളുടെ ഏറ്റവും വലിയൊരു പുണ്യകേന്ദ്രമാണ്. എനിക്ക് വലുതൊന്നും അന്നത്തെ സയൻസ് ശാസ്ത്രമൊന്നും അറിയത്തില്ല, ഇതേപ്പറ്റിയൊന്നും അറിയത്തില്ലല്ലോ. ആത്മാവിൽ പോരാടി ഏതായാലും ദൈവം അതിന് വിധി കൽപ്പിച്ചു. അങ്ങനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. തിരുവാരൂർ നിന്ന് ആത്മാക്കളെ കിട്ടാൻ തുടങ്ങി. തിരുവാരൂർ വേല ആരംഭിച്ചു. നാഗപട്ടണത്തിൽ വേല ശക്തിപ്പെടാൻ തുടങ്ങി. കാരയ്ക്കൽ, നാഗൂർ എന്നൊക്കെ പറയുന്ന കാരയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലം പോണ്ടിച്ചേരിയുടെ യൂണിയൻ ടെറിട്ടറിയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെ വേല ആരംഭിച്ചു. ഒരു ഫ്രഞ്ചുകാരൻ്റെ വീട് വാടകയ്ക്കെടുത്ത് അങ്ങനെ മൂന്ന് സ്ഥലത്തും വേല ആരംഭിച്ചു. വേളാങ്കണ്ണിയിൽ ഞാൻ പോയി ഓപ്പറേറ്റർ മീറ്റിംഗ് അടച്ചു. എന്നെ വരെ അവിടെ വളഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആർ സി ആന്ന് പറഞ്ഞു. ആർ സി ആർ സിക്കാരൻ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്നു. അപ്പോൾ അവർക്കറിയാം ആർ സിക്കാരൻ ആ കാലത്തൊന്നും ഈ ബസ് വിടില്ല. ഞാൻ പറഞ്ഞു ഞാൻ ആർ സിയാ. കറക്റ്റായിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ബിഫോർ ഐ വാസ് റോമൻ കാത്തലിക്സ്, നൗ ഐ ആം റിയൽ ക്രിസ്ത്യൻ. രണ്ടും ആർ സി അല്ലേ. അപ്പോൾ അവരെന്നെ പിടിച്ച് തടഞ്ഞു വെച്ചിട്ട് ചില ക്വസ്റ്റ്യനൊക്കെ ചെയ്തു. അപ്പം ഞാനവിടെ ചെല്ലാൻ കാരണം പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് സ്നാനപ്പെട്ട് പിന്മാറിപ്പോയൊരു വിശ്വാസി ഇവിടെ ഉണ്ട്. ആ വിശ്വാസി തേടി പോയതാണ്. അപ്പോൾ ആൾക്കാരെല്ലാം കണ്ടപ്പോൾ എനിക്ക് അന്നത്തെ സ്പിരിറ്റിൽ ഞാൻ ഓപ്പണർ പോലെ നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ സഹോദരനെ ഞാൻ നീ സ്നാനപ്പെട്ടവരെ യേശുവിനെ ഒരിക്കൽ സ്വീകരിച്ചവരാണ്, പിന്മാറ്റത്തിൽ പോയാൽ ന്യായവിധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവനോട് ഉപദേശം പറഞ്ഞു. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. അവനൊന്ന് ഈ വേളാങ്കണ്ണിയിലെ കുരിശുരൂപം ഉണ്ടാക്കിയും കൈയും കാലും ഒക്കെ ഉണ്ടാക്കി മനുഷ്യനെ കളിപ്പിച്ച് മെഴുകുതിരി, മൂന്ന് രൂപയുടെ മെഴുകുതിരി 100 രൂപയ്ക്ക് വിറ്റ് ദൈവത്തിൻ്റെ പേരിൽ എന്തെല്ലാം കൊള്ളയടിയാണെന്നറിയാവും. രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പോലെയാണ്, മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും കൊള്ളയടി. വരുന്ന പാവപ്പെട്ട ഈ ഭക്തന്മാരെന്ന് പറയുന്ന പരിജ്ഞാനമില്ലാത്ത മനുഷ്യർ 2 രൂപയുടെ മെഴുകുതിരി 100 രൂപ എടുത്ത് വാങ്ങിക്കും. അവനെന്നെ അവൻ കുറേ കാശുമായിട്ട് വരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. പിന്നെ കൈയും കാലും, ഒരുത്തിന് കൈ ഒടിയുമ്പം ഉടനെ കൈ പ്രതിഷ്ഠിക്കും, കാലൊടിയുമ്പോൾ കാലും അലോമിനിയം. ഇതിന് 50 രൂപ, 100 രൂപ, 500 രൂപ വരെയൊക്കെ റേറ്റുണ്ട്. ഇതെല്ലാം കൊടുത്ത് പള്ളിക്ക് ആദായം ഉണ്ടാകുകയാണ്. അങ്ങനെ മണ്ടന്മാരും അറിവില്ലാത്തവർ എന്തെല്ലാം പിടിത്തരങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവരും അത് വിൽക്കുക. ഈ ക്ലമൻ്റ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അത് അന്ന് അത് ചെയ്തുകൊണ്ട്, അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടെ. അപ്പം ഞാൻ പറഞ്ഞു നീ ഇതൊന്ന് കാണിക്കരുത്, ഇതൊക്കെ മോശമാണ്, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ്, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. നീ ശമ്പളം ഉണ്ടല്ലോ, അത് മതി, വീണ്ടും പ്രാർത്ഥനയ്ക്കൊക്കെ വരാൻ പറഞ്ഞു. അവൻ എൻ്റെ മുഖത്ത് നോക്കിയൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്നിട്ട് ഞാനിങ്ങനെ ആത്മാവിൽ പറയുകയാണ്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു, ഇതെല്ലാം തീ കത്തിപ്പോകുമെന്ന് പറഞ്ഞു. ചുമ്മാ ഒന്നും ഓർമ്മ ഒന്നും ഓർത്തോണ്ടല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോകുന്നപ്പോൾ അവൻ തന്നെ പറഞ്ഞത് പിന്നീട് എന്നോട് തിരിച്ച് പറഞ്ഞ കാര്യം പറയുന്നു. അവനുടനെ അവിടെ നിന്നോട് പറഞ്ഞു, ഇന്ന് സ്വാമിയാർക്ക് ഉപദേശി ഏക്കന്നെ ഞാൻ സമ്പാദിക്കണോ ഞാൻ ശാപ്പിടുവോ അന്താൾക്കെന്നെ വേല എന്ന് ചൊല്ലി എന്നെ പരിഹസിക്കുകയും ചെയ്യുന്ന പറഞ്ഞവിടെ. ഞാനിത് കേട്ടില്ല, അവൻ തന്നെ എന്നോട് ഏറ്റു പറഞ്ഞു കേട്ടോ. ഏതായാലും ഞാനൊരു വെള്ളിയാഴ്ചയെ പറഞ്ഞിട്ട് വരുന്ന അടുത്ത വെള്ളിയാഴ്ച അവിടെ മുഴുവനും അവൻ്റെ മെഴുകു കച്ചവടം മുഴുവനും ഇവൻ്റെ ഉൾപ്പെടെ എല്ലാ വീടുകളും കത്തിപ്പോയി. നോക്കണം, ഈ അനാവശ്യ കാര്യങ്ങൾ മനുഷ്യനെ കളിപ്പിക്കുന്ന ഈ തന്ത്രപരമായ കാര്യങ്ങളെ അവിടെ ന്യായവിധി ഉണ്ടായി. വേളാങ്കണ്ണി പള്ളിയുടെ ഫ്രണ്ട് മുഴുവനും കത്തിപ്പോയി. തീ കത്തിയിട്ട് ഇവൻ്റെ ഉടുതുണിയല്ലാതെ ഒരു സാധനം പോലും ഇല്ലാതെ കത്തിപ്പോയി. സൈക്കിളും ടേപ്പ് റെക്കോർഡും എല്ലാം. ഇവനും ഭാര്യയും കൂടെ ഓടി പെയ്ത്തോട് വന്നു പ്രാർത്ഥിച്ചു. അതിൽ അത് കത്തിപ്പോയൊരു ഗുണമുണ്ട്, അന്ന് തൊട്ട് അവർ വിശ്വാസിയായി. നിങ്ങൾക്കറിയാൽ ഈ മദ്രാസ് കൺവെൻഷനെ ആ സ്ട്രീറ്റിൽ ഈ തുവാലയും ടവലും സോപ്പും പോറിൻ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ക്ലമൻറ്റും അവൻ്റെ ഭാര്യയായിരുന്നു. ഇപ്പോഴുണ്ട് ഒരു വിശ്വാസമില്ല. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം ഒക്കെ പോയി വിസിറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള ശക്തികളോട് വാഴുന്നു.
അത് പല രാജ്യ പല സ്ഥലത്ത് വാഴും. ഞാനീ പറഞ്ഞ പോലെ പല പുണ്യാൾമാരുടെ നാമത്തിൽ ആരാധന തുടങ്ങുമ്പോൾ അവൾ വാഴുന്നത് യേശുവല്ല, ദൈവമല്ല, അത് മറ്റൊരു ശക്തിയാണ്. പിന്നെ ജനങ്ങൾക്കറിയാത്തത് കൊണ്ട് അവർക്ക് ദൈവം നന്മ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അന്ധകാര ശക്തി, അതാണ് അന്ധകാര ലോക അധിപതികൾ, സ്വർണവങ്ങളുടെ ദുഷ്ടാത്മ സേനയെന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയുണ്ട്. വ്യവസ്ഥയില്ലാത്ത മനുഷ്യൻ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്തവർ ഇതിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ കാരണമാണ്. വിടുതൽ പ്രാപിച്ചാലും അവിശ്വാസം എന്ന ദുഷ്ടകൃത ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ശക്തി പോകും. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ്, അല്ല ഈ കാണുന്ന ഒബ്ജക്റ്റിലൊന്നുമില്ല. അങ്ങനെ ഏതായാലും അതിനുശേഷം വേളാങ്കണ്ണി പള്ളിയിലെ വാച്ച്മാനും പിള്ളേരും നമ്മുടെ കൂട്ടായ്മ വന്നു, പലരും അവിടുന്ന് വന്നു, ഇപ്പോൾ വേളാങ്കണ്ണിയിലും വില തുടങ്ങി നോക്കണം. അപ്പോൾ ഒരു ദേശത്തിലെ ശക്തി അഴിക്കപ്പെടുമ്പോൾ, അതുകൊണ്ടാണ് യേശു പറഞ്ഞ് ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ആ സ്ഥലത്തിൽ. അത് ഞാൻ കുമളി വരുമ്പോൾ ഈ കുമളി ദേശത്തിൽ വാഴുന്നവനുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കുമളിക്കാരൻ പറഞ്ഞപ്പോൾ, ഇവിടെ നമ്മുടെ മക്കൾക്കുമൊക്കെ ഇറിറ്റേഷൻ കയറിയേണ്ടി വരുന്നില്ല. പുതിയ ജെറുസലേമിൽ വസിക്കുന്ന നിങ്ങൾക്ക് തന്നെ ആഹാബുദ്ധിയില്ലാത്ത കുമളിക്കാരെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് അത് ആ കുമളി വാഴുന്ന ശക്തിയാണ്, അത് മനസ്സിലായത്. ഇപ്പം നിങ്ങൾ ചിരിക്കുന്നുണ്ട്, അന്നേരം എന്തൊരു ഗൗരവമായിരുന്നു ഇല്ല. അപ്പോൾ ഇതുപോലെ ഓരോ ദേശത്തിനും ഓരോ ശക്തിയുണ്ട്. ആ ശക്തിക്ക് അധീനമാകുമ്പോഴാണ് ഞങ്ങൾ കുമളിക്കാർ, ഞങ്ങൾ തമിഴർ, ഞങ്ങൾ മലയാളികൾ, ഞങ്ങൾ മറ്റത് മറിച്ചെന്നൊക്കെ പറയുന്ന ഈ ശക്തിയാണ്. ഇതിനൊക്കെ വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു എന്ന സുവിശേഷം. അപ്പോൾ ഇത് പ്രസംഗിക്കുന്നിടത്ത് വിടുതലുണ്ട്. നിങ്ങൾക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശമര്യ എന്ന് പറഞ്ഞൊരു സ്ഥലം, അത് ഈ ജെന്റൈൽസാണ്, അതായത് വ്യവസ്ഥയില്ലാതെ അന്യ ദൈവങ്ങളെയും കാണുന്നതിൻ്റെ മരച്ചുവട്ടിലും വിഗ്രഹങ്ങളൊക്കെ ആരാധിച്ചുകൊണ്ട്. ഇസ്രായേൽ ഗോത്രമാണെങ്കിൽ പോലും അവർ കാണുന്നതിനെല്ലാം പൂജാരികൾ പണിത് ആരാധിച്ചുകൊണ്ടത് ഈ ശമര്യയിൽ ഫിലിപ്പോസ് പോയി ക്രിസ്തുവിനെ പ്രസംഗിച്ചെന്നാണ് അത് വായിച്ച ഭാഗം. ഫിലിപ്പോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അവിടെ ആഭിചാരവും മന്ത്രവാദവും ഒക്കെ ചെയ്ത പലരും അതെല്ലാം വിട്ട്, ഒരു സിമിയോൻ പോലും അവരെന്ത് ചെയ്തു, അവരും രക്ഷിക്കപ്പെടാനിടയായി. കാരണം ഇനി അവിടെ ആഭിചാര കച്ചവടം നടക്കുകയില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന് വിരോധമായി പിശാച് എപ്പോഴും പ്രവർത്തിക്കുന്നത്. സുവിശേഷം അറിയിക്കപ്പെട്ടാൽ വിടുതലുണ്ടാകും. ഈ അന്യ ആരാധനകൾ, സാത്താൻ്റെ ശക്തികൾ ഇല്ലാതാകും. അതറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സുവിശേഷം. ഇന്ന് സുവിശേഷം കപടമായി പ്രസംഗിക്കുന്നവരുണ്ട്, പണത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവരുണ്ട്, സ്വന്തം പേരിന് വേണ്ടിയുണ്ട്. അതല്ല ഞാനീ പറയുന്നത്, യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തിൽ പിശാചിന് ഭയങ്കര പോരാട്ടമാണ്, അവൻ സമ്മതിക്കത്തില്ല. കാരണം അവൻ്റെ ആധിപത്യമാണ്, ഇപ്പം മനുഷ്യനല്ല, അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടു പോകും, അത് വരാതിരിക്കാൻ അവൻ ശക്തമായി പോരാടും. അതുകൊണ്ട് ഈ മാർഗമെന്ന് പറയുന്ന പോരാട്ടത്തിൻ്റെ മാർഗമാണ്, അതെപ്പോഴും ഓർത്തോണം. ഇത് കോംപ്രമൈസിൻ്റെ അല്ല. ഈ സുവിശേഷം അറിയിക്കുന്നിടത്ത് പിശാചിൻ്റെ കോട്ട തകരും. വേളാങ്കണ്ണി മാത്രമല്ല, ശ്രീപരമ്പത്തൂർ, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ, തിരുവണ്ണാമല, സാത്താന്യമായ ശക്തികളുടെ കൂടിൻ്റെ അടിയിൽ പോയി വേല ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ന് ജീവനോടിരിക്കുന്നു, ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം മനുഷ്യനല്ല, മനുഷ്യരെ ചതിക്കുന്ന ഈ വീണുപോയ ശക്തികളാണ്. അപ്പോൾ അതിനെ ജയിച്ചെങ്കിൽ മാത്രമേ അവിടെ യഥാർത്ഥമായ സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗം സ്ഥാപിക്കും. ഇല്ലെങ്കിൽ സമുദായ സഭകളും പോലെ പെന്തിക്കോ സഭകളും കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനൊരു ശക്തിക്ക് അധീനമാകും. അതുകൊണ്ടാണ് വേലക്കാർ പോലും ചില മനുഷ്യരെ സേവിക്കാൻ ചെല്ലുന്നത്, അവരെ പേടിയാണ്. ചില വിശ്വാസികൾ എന്ന് പറയുന്ന പുള്ളികളെ പേടിച്ച് ജീവിക്കുന്നതിൻ്റെ കാരണം അവരിൽ ഈ ആത്മാവ് കയറും. ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള ചില ആത്മാവ് കയറുമ്പോൾ അവർ എക്സ്ട്രാ ഓർഡിനറി ആവും, ഇല്ലയോ, അവർ എക്സ്ട്രാ പവർ ഉണ്ടാകും, അത് ഈ ശക്തിയാണ്. ഇതുപോലെ മറുഭാഗത്ത് ദൈവമക്കൾക്കുണ്ടാകുന്ന എക്സ്ട്രാ പവറാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അത് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദേശത്തിൻ്റെ അധിപതിയെയും നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെയും ജയിക്കണമെങ്കിൽ ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഏതൊരു നല്ല കാര്യത്തിന് പോകുമ്പോഴും പിശാച് സമ്മതിക്കുക, അവനെതിരായി വരും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താ ശിംശോൻ ദൈവത്തിൻ്റെ പ്രവൃത്തി, ഇസ്രായേൽ ജനത്തെ പെലിസ്തരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ. പെലിസ്തർ നമ്മുടെ ഭാഷ പറഞ്ഞാൽ പാപത്തിൻ്റെ ശക്തി, സാത്താൻ്റെ ശക്തിയാണ് ആത്മീയ ഭാഷയിൽ പെലിസ്തരുന്നത്, സാധാരണ മനുഷ്യനെക്കുറിച്ചല്ല. അപ്പോൾ ഈ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി ഇസ്രായേലിൻ്റെ കരച്ചിൽ കേട്ട ദൈവം ഇസ്രായേലിനെ പെലിസ്തരിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഒരു രക്ഷകനെ എഴുന്നേൽപ്പിച്ചു. ആ രക്ഷകൻ ശിംശോൻ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തിന്മയിലേക്ക് പോകുമ്പോൾ സാത്താൻ മനസ്സിലായി, ഇവനെ വഴിയിൽ വെച്ച് തകർത്തില്ലെങ്കിൽ ഇതോടെ തൻ്റെ പ്രസ്ഥാനം പൊളിയും. കഥാവായ യേശു തൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ പിശാച് അവൻ്റെ പുറകെ നിന്ന് പരീക്ഷിച്ചില്ലേ, ഓഫറിങ് കൊടുത്തു, നീ എന്നെ വണങ്ങിയാൽ ഞാൻ ഈ രാജ്യത്തെ മുഴുവൻ നിനക്ക് തരാം. ഇന്ന് അധികാരസ്ഥന്മാർ സത്യപ്രതിജ്ഞ ചെയ്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ,
സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറുന്ന മന്ത്രിമാരും ചീഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്റേഴ്സും ഒക്കെ ചുവടെ കഴിയുമ്പോൾ അവർ ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്ന് അന്യപ്പെട്ട് പോകുമ്പോൾ ഈ ശക്തി അവരെക്കിടെ ആവശ്യിക്കും. അന്ന് മുതൽ ഈ ശക്തിക്ക് അധീനരായി പോകുമ്പോഴാണ് ഇവർ പറഞ്ഞ് വാഗ്ദത്തങ്ങളൊന്നും നിറവേറ്റാൻ കഴിയാതെ വരുന്നത്. ഇവർ നല്ല ദേശത്താണ് തുടങ്ങുന്നത്. പലരും നല്ല ദേശത്താണ് തുടങ്ങുന്നെങ്കിലും ഇപ്പൊ സിംസോൺ തിന്നയിലേക്ക് ഒരു ദൗത്യമായിട്ട് പോയപ്പോൾ എന്ത് ചെയ്തു? അതിനെതിരായിട്ട് അറ്റാക്ക് ചെയ്യാൻ പിശാജ് ആരിൽ കൂടെ പ്രവർത്തിച്ചു? അല്ല, സിംഹത്തിൽ കൂടെ. ബാലസിംഹം, ബാലം എന്ന് പറഞ്ഞാൽ എം പവർ, ശക്തി കൂടിയതാണ് ബാലസിംഹത്തിന്. അതുകൊണ്ടല്ല ഇന്ന് അഗ്നിപഥ ഈ പുതിയ അപ്പോയിൻമെൻറ്റിന് നല്ല ചെറുപ്പക്കാർ, ആ യൗവന രക്തം തിളയ്ക്കുന്നവർ വേണം പട്ടാളത്തിൽ. അത് കറക്റ്റാണ് കേട്ടോ, തെറ്റൊന്നുമല്ല. കാരണം പട്ടാളത്തിൽ വേണമെങ്കിൽ അതുപോലെ ഉശിരന്മാർ രക്തം തിളയ്ക്കുന്ന പിള്ളേരെ ഉണ്ടെങ്കിൽ, അതുപോലെ ഉണ്ടല്ലേ ഫുട്ബോൾ മാച്ചിന് ഈ അടുത്ത കേരള ടീം നല്ല ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തില്ലേ? അപ്പോൾ അതിൻ്റെ ആ രക്തം, അതോടൊപ്പം തന്നെ അതിൻ്റെ കൗൺസിലിംഗ് നല്ല ആലോചനയോട് കിട്ടും, രണ്ടും വേണം. വെറും ബോഡി പവർ മാത്രം പോരാ, അതിനുള്ള നോളേജും. അപ്പോൾ പിശാചും അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ യൗവന സിംഹത്തെ, ഈ യൗവന സിംഹത്തെ അങ്ങോട്ട് കയറ്റിവിട്ടു, അല്ലെങ്കിൽ അവർക്ക് പിശാജ് കയറി അവരെ കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ എത്ര വലിയ ശക്തിയാണെന്ന് നോക്കി. ശക്തി പറഞ്ഞ പിശാജായിരുന്നെങ്കിൽ ഒരു കളവൻ സിംഹത്തെ കൂടെ കയറത്തുള്ളായിരുന്നു. ഇതിപ്പോൾ അത്ര കണ്ട് ശക്തിയേറിയ ഒരു സാത്താൻ പിശാജ് ആര് കയറി? ഈ സിംഹത്തിൽ കൂടെ കയറി ഇവരെ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ അങ്ങനെ കയറും. പട്ടിയിൽ കൂടെ ഞാൻ പട്ടി പറഞ്ഞില്ലേ, അഭിഷേകം പ്രാപിച്ച് കൊണ്ട് വരുമ്പോൾ ഒരു അൽസൽഷൻ നായ വഴിയിൽ വെച്ച് എൻ്റെ കഴുത്തിന് കയറി പിടിച്ചു, കഴുത്തെ തൊടുകി എൻ്റെ അകത്തുള്ള അഭിഷേകം ഓപ്പറേറ്റ് ചെയ്തു. അതിൻ്റെ ഭാഷ പറഞ്ഞപ്പോൾ ഈ നായ താഴെ വീണു, അവൻ്റെ പിശാജ് പോയി എന്നെ റൗണ്ടടിച്ച് വാരുമാട്ടിയിട്ട് തിരിച്ചു പോയി. അപ്പോൾ വന്ന പോലല്ല. അപ്പോൾ അഭിഷേകമില്ലായിരുന്നെങ്കിൽ അവൻ്റെ കഴുത്ത് പിടിച്ച് ശരിയാക്കിയത്. ഇതുപോലെ സിംസോൻ്റെ മേൽ ദൈവാത്മാവുണ്ടായിരുന്നു, അവനുമേൽ ദൈവാത്മാവ് വന്നെന്നാ, ഉണ്ടായിരുന്നല്ല, വന്ന ആ സമയത്ത് ദൈവം അവനെ സഹായിക്കാൻ തൻ്റെ ആത്മാവിനെ അയച്ചു. അങ്ങനെയല്ലേ വൈശ്യവാക്യം? അപ്പോൾ കാരണം ഇതിന് എക്സ്ട്രാ പവർ ആവശ്യമാണ്. സാത്താൻ്റെ പ്രവർത്തനങ്ങളെ ജയിപ്പാൻ മാനുഷിക പവർ കൊണ്ട് സാധിക്കുകയില്ല. മനുഷ്യൻ്റെ പവർ കൊണ്ട് ഒരിക്കലും സാത്താനെ ജയിക്കാൻ കഴിയത്തില്ല, നിങ്ങളുടെ ബുദ്ധിയും പറ്റത്തില്ല. അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തോണം, ഈ സാത്താൻ്റെ ശക്തിയെ ജയിക്കണമെങ്കിൽ, നിങ്ങളുടെ വീട് ദൈവാന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങളിൽ പോരാടുന്ന ശക്തിയെ ജയിക്കക്കൂടിയ ദൈവാത്മാവിൻ്റെ ശക്തികൾക്ക് ആവശ്യമാണ്. അവൻ സകലവും, ഫിലിപ്പിയ ലേഖനം 3:21 വായിക്കുമ്പോൾ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. തമിഴ് വായിക്കേ. ഈ അവർ എല്ലാവറ്റെയും നമുക്ക് കീഴ്പ്പെടുത്തി കൊള്ളത്തക്ക നമ്മുടെ വല്ലമയാണ് செயலின்படியே നമ്മുടെ അർപ്പമാണ് ശരീരത്തെ നമ്മുടെ മഹിമയാണ് ശരീരത്തിൽക്കൊപ്പാകെ മറുരൂപപ്പെടുത്തുവാൻ. അതെ, കൊലോസ്യർ 1:29 വായിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ കൊണ്ട് ഈ ലോകം ആ ദേശം മുഴുവൻ സുവിശേഷം അറിയിച്ച് കർത്താവിൻ്റെ മാർഗം സ്ഥാപിക്കാൻ കാരണം എന്താ? തന്നിൽ ഒരു അസാധാരണ ശക്തി വ്യാപിച്ച് ആ ശക്തിയാണ് തന്നെ കൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തത്. കൊലോസ്യർ 1:29 ആയിരുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊണ്ട് പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നതാണ്. അപ്പൊ രണ്ടും ഒരു പോരാട്ട ശക്തിയാണ്. ഇത് നിങ്ങൾ ആർന്നു, നിങ്ങൾ നോർമൽ മനുഷ്യരായിരുന്നാൽ ഇങ്ങനെയുള്ള ശക്തികൾ നേരിടാൻ കഴിയത്തില്ല. അതിനാണ് എക്സ്ട്രാ പവർ. ദൈവം പറയുന്നല്ലോ, നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ കാത്തിരിപ്പിൻ. ഉയർത്തിന് ശക്തിയില്ല എന്ന് ഒന്നാമത്തെ അപ്പോസ്തലനായ പത്രോസ്, ഒന്നാമത്തെ പോപ്പല്ലേ, ഒരു കൊച്ചു പെൺകുട്ടി, നീ ആ ഗലീലക്കാരനാണല്ലോ, നീ യേശുവിൻ്റെ കൂടെ നടന്നവനാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ആകെ വിളറിപ്പോയി. ഏ, ഞാനല്ല, ആ നസറായനു, ആ പ്രാന്തനെ എനിക്കറിയത്തില്ല, അവൻ ആരാന്ന് പോലും അറിയത്തില്ല എന്ന് പറഞ്ഞ് ശപിച്ച് മാറിയവനാണ് ആര്? പത്രോസ്. എന്നാൽ ഉയരത്തിലെ ശക്തി വന്നപ്പോൾ പെൺകുട്ടിയല്ല, പരീശന്മാർ, ശാസ്ത്രിമാർ, മഹാപുരോഹിതന്മാർ പത്രോസിനോട് വന്ന് ഈ മാർഗം പ്രസംഗിക്കരുത്. അവരുടെ കൈകൊണ്ട് പറഞ്ഞു, നിങ്ങളെയല്ല അനുസരിക്കും, ഞാൻ ദൈവത്തെ അനുസരിക്കും. ദൈവമാണ് എന്നെ ദൗത്യം ഭരമേൽപ്പിച്ചിരിക്കും. ഈ ശക്തി നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങൾ, ലോകം, ജനം സാത്താനെ ജയിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഏത് വലിയ പാസ്റ്റാന്ന് പറഞ്ഞാൽ പോലും ശക്തിയില്ലെങ്കിൽ അവൻ നമ്മളെ തിരിച്ചടിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് ദൈവം നമ്മെ സഹായിക്കണം. അപ്പോൾ ശിംശോൻ്റെ നേരെ ഈ ബാലസിംഹം വന്നപ്പോൾ, ബാലസിംഹത്തിൽ ആര് കയറി? ഒരു സാത്താന്യ ശക്തി, ഒരു ഈവൻ പവർ ശിംശോനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. എന്താ? അവൻ ഫിലിസ്ത്യരോട് പോയി കീഴ്പ്പെടുത്താൻ പാടില്ല. ഇത് പിശാജ് മുന്നമേ കണ്ടുകൊണ്ട് അഡ്വാൻസായിട്ട് ശിംശോന് നേരെ പാഞ്ഞെടുക്കുകയാണ്.
അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ശിംശോന്റെ മേലിൽ അതിനുള്ള ശക്തിയില്ല. അവൻ അഭിഷിക്തനാണ്, പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്, എന്നാലും ഈ വലിയ ശക്തിയെ നേരിടാൻ അവനിൽ പവറില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഗോഡ്സിന്റെ ഹിസ് സ്പിരിറ്റ് വായിച്ചേ. അപ്പോൾ യഹോവയുടെ ആത്മാവ് അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവന്റെ മേൽ വന്നു, കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കേ. അതിനകത്ത് എന്താ? ഇത് നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ബുദ്ധിയോ ഞാനോ ഉപയോഗിക്കുന്നത്. കേട്ടോ, ഓരോരുത്തരും ഉള്ളോർത്തോണം, ദൈവത്തിന്റെ വേലയിൽ ഇനിയെങ്കിലും ഓർത്തോണം. നിങ്ങൾ ചിലർക്കെല്ലാം ചില ബുദ്ധി കൂടിയവരുണ്ട് കേട്ടോ, ഇപ്പൊ കുറഞ്ഞു വരിക, സമയം വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പോകരുത്. നിങ്ങൾക്ക് പ്രാപ്തിയും കഴിവുമൊക്കെ തന്നെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചോണം. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പറയുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ബുദ്ധി കാണും, ആരോഗ്യം കാണും, പണം കാണും, ഇതെല്ലാം നല്ല കാര്യത്തിന് വേണ്ടി പ്രയോഗിച്ചോണം. ഇത് നിങ്ങളുടേതായ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങൾക്കെതിരായിത്തീരും. ഇത് ദൈവത്തിൻ്റെ മാർഗമല്ലേ? ഈ ലോകവും ദൈവം സൃഷ്ടിച്ചല്ലേ? അതുകൊണ്ടാണ് ലോക നേതാക്കന്മാരെല്ലാം ഒരു സമയം കഴിഞ്ഞിട്ട് വട്ടം കിടക്കുന്നത്. എന്ത് അതിബുദ്ധി ഉപയോഗിച്ചാലും ശരി, കൂർമ്മബുദ്ധിയോ വക്രബുദ്ധിയോ ദുഷ്ടബുദ്ധിയോ എന്തുപയോഗിച്ചാലും ഒരു സമയം കഴിയുമ്പോൾ ഇവരെല്ലാം കിടന്ന് കറങ്ങുകയല്ലേ, പമ്പറം കറങ്ങുന്ന പോലെ കറങ്ങുക. ഇത് സഭയിൽ നിങ്ങൾ സൂക്ഷിച്ചോണം, വിലക്കാർ സൂക്ഷിച്ചോണം. വിശ്വാസം നിങ്ങളുടെ ബുദ്ധിയും ഞാനും ഉണ്ടെങ്കിൽ അത് നല്ല കാര്യത്തിന് വേണ്ടി, മറ്റുള്ളവർ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോണം. നേരെ മറിച്ച് അതോലോക ശക്തികൾക്ക് അടിമപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് ദോഷവും നടത്തിപ്പുകാർക്കോ കൂട്ടുവിശ്വാസികൾക്കെതിരായിട്ട് നീങ്ങാൻ തുടങ്ങിയാൽ അടി പാഴ്സലായിട്ട് കിട്ടും. പല അനുഭവം നമുക്കില്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചോണം. നമ്മളൊന്നുമില്ലാത്തവരായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓരോ ദിവസവും ഞങ്ങളൊന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവർ. അപ്പോൾ നമ്മളെപ്പോഴും വെറുമയാക്കപ്പെടുക, താഴ്ത്തുക. ഗിദിയോൻ പറയുന്നില്ലയോ, ഞാൻ മനാശ ഗോത്രം എന്ന് പറയുന്നത് തന്നെ ആ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ ഒരു തള്ളപ്പെട്ട ഗോത്രമാണ്. അതിൽ ഏറ്റവും ചെറിയൊരു കുടുംബത്തിലെ ഒരു ലീസ്റ്റ്, പോലീസ് പറയുന്നത് വൺ ഓഫ് ദി ലീസ്റ്റ് എമോങ് ദി ഓൾ അപ്പോസ്തലസ്. എല്ലാ അപ്പോസ്തലന്മാരെക്കാളും ചെറിയവനാണോ? പൗലോസിന് ആറ് കപ്പലുണ്ടായിരുന്നു. പറഞ്ഞു പൗലോസിൻ്റെ കുടുംബക്കാർക്ക് ആ കാലത്തിൽ ആറ് കപ്പൽ. അവർ മൂന്ന് പി എച്ച് ഡി ഉണ്ടായിരുന്നു. പറഞ്ഞു മൂന്ന് പി എച്ച് ഡി, അന്നത്തെ കാലത്ത് മൂന്ന് ഡോക്ടറേറ്റ്. കാരണം ഗമാലിയൻ്റെ പാതപ്പെടുത്തി ഇത് പഠിച്ചവരാണ്. ഗമാലി എന്ന് പറയുന്ന അരിസ്റ്റോട്ടലിൻ്റെയും സോക്രട്ടീസിൻ്റെയും മോശയുടെയും ശിഷ്യനാണ്. അരിസ്റ്റോട്ടൽ എന്ന് പറയുന്നത് ഇന്നത്തെ വലിയ സയൻറ്റിഫിക് സയൻസിൻ്റെയൊക്കെ ഉപജ്ഞാതാവാണ്. സോക്രട്ടീസ് ഫിലോസഫിയുടെ, മോശ ഡിവൈൻ റൂൾസ്, ദൈവികമായ പ്രമാണങ്ങൾ, തിയോളജി. ഈ മൂന്നിന്മേലും ഉണ്ടായിരുന്ന ഗമാലിയൻ്റെ പാദപീഠത്തിൽ നിന്നാണ് ആര് പഠിച്ചത്? അവൻ യഹൂദരെങ്കിലും റോമാ പൗരത്വം കിട്ടിയവനാണ്. അപ്പം മോശക്കാരനല്ല. എങ്കിലും ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നപ്പോൾ അവൻ തന്നെത്താൻ താഴ്ത്തുന്നു, ഞാൻ എല്ലാവരേക്കാൾ ചെറിയവൻ. അവിടെയാണ് ജയ്. അപ്പം അവൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, വൈശ ശിംശോൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ, അവന്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. എന്നാൽ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്ത് പറ്റി? ഈ ശിംശോന്റെ കയ്യിൽ ഒരു കാലത്ത് ഒന്ന് കിട്ടി. എന്താ? ഒരു താടിയല് കിട്ടി. കഴുത താടിയൽ. പതിനഞ്ചാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവൻ കഴുത താടിയല് കൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട്. അപ്പോഴും ദൈവത്തിന്റെ ആത്മാവാണ് അവന്റെ പേര് വന്നത് അല്ലയോ? വായിച്ചേ പതിനാറാം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിച്ച്, പതിനാല് പതിനഞ്ചിന്റെ പതിനാല് വായിച്ച് നോക്കണം. കഴുതയുടെ പച്ചത്താടിയല് കൊണ്ട് അതിന് മേളി വായിരേ. എന്നാൽ താടിയല്ലല്ല അവിടുത്തെ പ്രധാന വിഷയം. അതിന്റെ മേളി വായിക്കുമ്പോൾ അവിടെയും യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നതാണ് ആ വാക്യം വായിച്ച്. അവൻ ലേഖി വരയ്ക്കും വന്ന് ചേർന്ന പോത് ഫെലിസ്തർ അവനക്ക് വിരോധമായി ആരവാരം പണിഞ്ഞാർ. ഈ ലേഹിയിൽ കൂടി ശിംശോനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. വായിക്കാം. അപ്പോൾ കർത്തരുടെ ആവി അവൻമേൽ ബലമായിരുന്നതിനാൽ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കർത്തരുടെ ആവി വായിക്കാം ബലമായി ഇറങ്ങിയതിനാൽ അവൻ കയ്യിൽ ഒന്നുമില്ലാതിരുന്നതും അവൻ പുയ്യങ്ങളിൽ കട്ടിയിരുന്ന കയറുകൾ നെരുപ്പപ്പെട്ട നൂൽ പോലാകി അവൻ കട്ടുകൾ അവൻ കൈകളെ വിറ്റ് അറുത്തു പോയിട്ട്. ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് ഫെലിസ്തർ അവരെ കിട്ടിയിരുന്ന കയറുകൾ. എന്താ ഫെലിസ്തർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ കിട്ടുന്ന പാപത്തിന്റെ ശക്തിയാണ്. ദൈവമക്കളെ അല്ലെങ്കിൽ വേലക്കാർ വിശ്വാസികൾ ശക്തരായി പോകുമ്പോൾ അവരെ തകർക്കാൻ സാത്താൻ ചില
വഴികൾ കണ്ടുപിടിക്കുന്ന അവരെ പാപം പ്രവേശിപ്പിക്കുക എന്നുള്ള ഒന്ന്. ദുർവ്യാഗ്രഹം, നല്ല നല്ല സുവിശേഷ പ്രവർത്തകരെ തകർന്നു പോയത് ദുർവ്യാഗ്രഹത്തിന് പിന്നാലെ പോകുന്നുണ്ട്. മറ്റൊന്ന് ജഡിക പ്രാകൃതമായ ശക്തികൾ, സ്വന്തമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് പകരം മറ്റ് അന്യ ജനങ്ങളെ കെടുക്കുക, എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അതിൽ പോയി വീഴ്ച കളയും. മൂന്നാമതായിട്ട് സ്വയം പേരും പ്രശസ്തി ഉണ്ടാകുക, എനിക്ക് പേരും പ്രശസ്തി. ഈ മൂന്ന് കാര്യങ്ങളിലാണ് സാത്താൻ അവരെ പരീക്ഷിക്കുന്നത്. അതാണ് ശിംശോനെയും പുതിയ കയറുകൊണ്ട് അവനെ ബന്ധിച്ചു. അപ്പോൾ പിശാചിന് വീണ്ടും വീണ്ടും ബന്ധിക്കാൻ കഴിയും മനുഷ്യനെ. അപ്പോൾ ഇവിടെയൊക്കെ ജയം തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിന് എത്രയെന്ന് സക്കരയ 4:6 ഈ ആത്മാവ് നമ്മളിൽ നിരന്തരം വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. പക്ഷേ അപ്പോൾ അവനെന്ത് ചെയ്താണ്? 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ ഈ ബാലസിംഹത്തെ ആട്ടുകൂട്ടിയെ പോലെ കീറിക്കളഞ്ഞവനാണ്. പക്ഷെ ഇപ്പോൾ ഇതേ ആത്മാവിന് ഉള്ളപ്പോൾ തന്നെ അവൻ്റെ ബുദ്ധി കഴുതത്താടിയിൽ കണ്ട പദം എടുത്തു. അതാണ് സ്വന്തം ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ദോഷം എന്ത് പറ്റി? ഈ കഴുതത്താടിയല്ലുകൊണ്ട് അവനിടിക്കുമ്പോഴും കുന്നൊന്ന് ഒരൊറ്റ ഇടിക്ക് ഒരു ബാച്ചേ താഴെ പോയി, 1000 പേര് ഒരിടിക്ക് താഴെ പോയി. അങ്ങനെ ആ മൂലഭാഷ പറയുന്നത് അല്ല, ഓരോന്നിനും അടിച്ചടിച്ചില്ലല്ലോ, ഒരൊറ്റ ഇടിക്ക് ആ ഇടിയുടെ ഫോഴ്സിൽ 1000 താഴെ വീണു. അതുപോലെ രണ്ടാമത്തെ ഇടിക്ക് 2000 പേരും വീണു. അപ്പോൾ ഇവൻ്റെ കയ്യിൽ എന്തുണ്ടേ? ഇതാണ് സാത്താൻ്റെ തന്ത്രം. അപ്പോൾ സാത്താൻ്റെ തന്ത്രത്തിലൊന്നായിരുന്നു ഇവനെ കഴുതത്താടിയല്ലെടുത്ത്. എന്നിട്ട് എന്ത് പറയും? ഓ, കഴുതത്താടിയല്ലൊന്നുമില്ലാത്ത എങ്കിലും ഞാൻ ഈ താടിയല്ലുകൊണ്ട് അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. നോക്കണം, ഇവിടെയാണ് പല വിശ്വാസികളും വേലക്കാരും പരാജയപ്പെടുന്ന ഓർത്തം. നിങ്ങളെക്കൊണ്ട് ചിലപ്പോൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യിക്കും സഭയ്ക്ക്. സാമ്പത്തികമായിട്ട് നിങ്ങളെ ഉയർത്തും ദൈവം. സാമ്പത്തികമായിട്ട് ഉയർക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവ് നിങ്ങൾക്ക് തന്നല്ലെന്ന് പറഞ്ഞ് ഒരുപാട് ചിലവഴിക്കും. ഇച്ചിരി കഴിയുമ്പോൾ അഹങ്കാരം കയറും, ഞാൻ ഇത്രയും കൊടുക്കുന്നു, എൻ്റെ ഇത്രയും പൈസ. അവിടെയാണ് പിശാചിന് വരുന്നത്. വേലക്കാരായ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു വീട് പണിതു, ഞാൻ പോയി പണിതു, ഞാൻ കയറി നിർത്താണ് ഈ പ്രസംഗം, ഇല്ലെങ്കിൽ എൻ്റെ പ്രസംഗം, എന്നെ പോലെ പ്രസംഗിക്കാൻ ആരുമില്ലെന്ന് ദൈവം പറയുമ്പോൾ പൊങ്കല്. ഇതുകൊണ്ട് മനുഷ്യൻ്റെ വാക്കിനെ നമ്മൾ ശ്രദ്ധിക്കാൻ പോയി, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഓർത്തോണം. എത്ര വിശ്വാസത്തിൽ അങ്ങനെ കയറിയിട്ട് അടിപ്പെടുന്നത്? അഹങ്കാരം പറയും, അടുത്ത് അടി വീഴും, പിന്നെ കൊണ്ട് ലക്ഷങ്ങൾ അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് അബദ്ധത്തിൽ പോയി ചാടി, പിന്നെ മറ്റുള്ളവരുടെ ബിസിനസ്സിൽ പോയി ഇടപെട്ട് ഇല്ലാത്ത തകർച്ച ഉണ്ടാകില്ല. ആ അഹങ്കാരം നിങ്ങളും വരുമ്പോൾ ദൈവം വിട്ടുകൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ജഡത്തിൽ രോഗങ്ങൾ, നമ്മൾ നല്ല കാലത്തിൽ വ്യവസ്ഥ തെറ്റിയൊക്കെ ജീവിക്കും, അറിയത്തില്ല. കുടുംബക്കാരാണെങ്കിലും ശരി, ഭാര്യ ഭർത്തൃ ബന്ധം ചെയ്യുന്ന മനുഷ്യരെ ആ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയെ കാത്തുകൊള്ളണം. അവസരം കിട്ടുമ്പോഴേ അന്യ ജഡം നോക്കി പോകരുത്. വേലക്കാരായ ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, പക്ഷേ സമയം ദൈവം മാനസാന്തരപ്പെടാൻ സമയം തരുമ്പോൾ അതിന് പോകാതെ പിന്നെയും ലാക്കാ ലൂക്കോച്ച എന്നും പറഞ്ഞ് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് പിന്നെ ചിലരെ അത് വെച്ചുകൊണ്ട് ഭരിക്കാൻ തുടങ്ങും. അതാണ് ചില ആളുകളെയൊക്കെ സ്വാധീനപ്പെടുത്തിയിട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഭരിക്കാൻ തുടങ്ങും. അത് അതിനേക്കാൾ ഗുരുതരമാണ്, പിന്നെ ദൈവത്തിന് നിരന്തര ശത്രുക്കളാകും. അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ പവിത്രതയും വിശുദ്ധിയും കളഞ്ഞിട്ട് അന്യജഡം മോഹിച്ച് പോകുമ്പോൾ വിചാരിച്ചോണം തൽക്കാലം ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, വാചകോടിയുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. പക്ഷേ കുറേ കഴിയുമ്പോഴെല്ലാം തിരിച്ചടിയില്ലേ? പിന്നെ ഒരു പ്രായം കഴിയുമ്പോൾ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയും, അയ്യോ അതാണ് ഇതാണ്, അല്ലെങ്കിൽ മന്ത്രവാദം കൂടോത്രമോ മറ്റേ വർഷമെന്ന് പറഞ്ഞ് പോകാതെ ഉടനേ തിരിച്ച് ഇതിലേക്ക് വരണം. ഈ ചില കേസുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും? വർഷങ്ങൾ കഴിഞ്ഞാൽ അവർ അന്നത്തെ ക്യാമറയെ പരിശോധിക്കും, തിരിച്ച് റിവൈൻഡ് ചെയ്യും. റിവൈൻഡ് ചെയ്യുമ്പോൾ വിചാരിച്ചോണം ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചു, ഭർത്താവിനെ വഞ്ചിച്ചു, കർത്താവിനെ വഞ്ചിച്ചു, അന്നത്തെ ആ അഹമ്മതിക്ക് അല്ലെങ്കിൽ അഹങ്കാരത്തിന് അല്ലെങ്കിൽ ഇച്ചിരി കൂടെ എന്തു പറയും, മനോഹരമായ വസ്തുക്കൾ കാണുമ്പോൾ അങ്ങോട്ട് ആകർഷിക്കപ്പെട്ട്. അത് എനിക്കായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതിനെല്ലാം ഇച്ചിരി ശിക്ഷയുണ്ട്, അല്ലാതെ ഏറ്റു പറഞ്ഞാൽ മാത്രം കിട്ടുന്നതല്ല. ഈ അങ്ങനെയൊക്കെയുള്ളതായ ചില മാർഗമായ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ ശരീരത്തിൽ ദണ്ഡനമുണ്ട്. മനസ്സിലാവുന്നു ഇല്ലയോ? അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവനുമായിട്ട് ദോഷം ചെയ്യുന്നവന് മടിയിൽ തീ. അതൊക്കെ സൂക്ഷിച്ചോണം. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ പവിത്രത സൂക്ഷിച്ചോണം കേട്ടോ. അവസരം കിട്ടി കാര്യസാധ്യത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിചാരിച്ചു, ഇതിനെല്ലാം തിരിച്ചടി ഉണ്ടാകും. ഇപ്പം ആരോഗ്യം കാണും, സൗന്ദര്യം കാണും, ബുദ്ധി കാണും, ഒക്കെ കാണും, ഒഴിഞ്ഞു പൊക്കോണം. ഇനി അഥവാ എന്തെങ്കിലും അപകടത്തിൽ പെടുന്നെങ്കിൽ നിലവിളിച്ചോണം, കർത്താവേ തെറ്റിപ്പോയി. പിന്നെ അതുതന്നെ അവസരമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോകരുത്. അങ്ങനെ ദൈവം തരുന്ന സമയങ്ങളെല്ലാം ക്രമീകരിച്ച് വീട്, കുടുംബജീവിതം ഒരു വിശുദ്ധ വീടായിട്ട് മാറിക്കോണം. ഇല്ലെങ്കിൽ ശരീരത്തിൽ ദണ്ഡനമുണ്ട്.
സംഹാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഇല്ലയോ. അവൻ്റെ ആത്മാവ് രക്ഷപ്പെടാൻ ജഡസംഹാരത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ കുറേ നാളിങ്ങനെ അവിടെയും പോയി ഇവിടെയും പോയി കഷ്ടപ്പെട്ട് പൊട്ടി ഒഴുകി എല്ലാം പോകുമ്പോൾ വിചാരിച്ചോണം. ഇത് വിശുദ്ധീകരണത്തിന് മാത്രമല്ല, നമ്മുടെ രക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. പുതിയ ഭൂമി അങ്ങനെയുള്ള വേലക്കാർക്കോ വിശ്വാസികൾക്കോ ആർക്കും ഈ പറഞ്ഞ പോലെ പുതിയ ചിലവൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ ഒരു ഭാഷ പറഞ്ഞ് ആ ജഡസംഹാരത്തിന് വിട്ടുകൊടുക്കും. പൗലോസ് പറഞ്ഞില്ലേ, അത് കുറേ നാൾ ഇങ്ങനെ കിടന്ന് യാതന അനുഭവിച്ച് കുറേ കാശും ചിലവാക്കി സമ്പാദിച്ച കാശൊക്കെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ ദൈവത്തിൻ്റെ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്നതിൻ്റെ ദൈവഭാഗത്ത് കൊടുക്കേണ്ടതെല്ലാം കൃത്യമായിട്ട് കൊടുത്ത് അതും പാവങ്ങൾ കൊടുക്കേണ്ട അങ്ങനെയും കൊടുക്കണം. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും അവിടെ കർത്താവിൻ്റെ മൂട്ടിച്ചിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് നടത്തരുത്. ഇതെല്ലാം അതിബുദ്ധിയാണ്. അങ്ങനെ അതിബുദ്ധി വരുമ്പോൾ വിചാരിച്ചോണം ഇപ്പുറത്തോടെ നമ്മുടെ ബുദ്ധിക്കേറ്റ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിക്കും. ഇവിടെ നിഷ്കളങ്കതയും ശിശുക്കളെപ്പോലുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ ആവശ്യം. അപ്പം നമ്മുടെ ബുദ്ധി കൂടുമ്പോൾ പലതും ഇങ്ങനെ ആലോചിക്കും, അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തും, ദൈവത്തിൻ്റെ അടുത്ത് ഇപ്പുറത്തോട് അഡ്ജസ്റ്റ് ചെയ്യും, അപ്പുറത്തോട് അഡ്ജസ്റ്റ് ചെയ്യും, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ അടിയും വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലായി ദൈവം ഈ കാര്യത്തിലും കൃത്യനിഷ്ഠയോടെ നോക്കുന്നുണ്ട്. കൊടുക്കുവാങ്ങലിൽ പോലും നിങ്ങൾക്ക് ദൈവം തരുമ്പോൾ ആ തരുന്നതിൻ്റെ ആ വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ദൈവം നോക്കും. യേശുവിൻ്റെ കാലത്ത് യേശു നോക്കില്ലേ അല്ലേ? യേശു എന്ത് ചെയ്തു? ഒരു ദിവസം മുഴുവൻ ഒരു പൊണ്ണാരക്കുട്ടിയുടെ ചോട്ടി പോയിരുന്നില്ലേ? ഞാൻ പോലും ചെയ്യത്തില്ല. ഓ വരത്തുള്ളവനിടട്ടെ, എനിക്കെന്നെ കേട്ടോ, അവനിട്ടുകൊണ്ട് ഇടണം, ഞാൻ മാറിപ്പോകും. പക്ഷേ കർത്താവ് ഓരോരുത്തരും ഇടുന്നത് കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നോക്കില്ലല്ലോ, ആരും നോക്കുന്നുണ്ട്. നിൻ്റെ ബുദ്ധിയും നീ കാണിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റും ഒക്കെ ആരും കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് നിനക്ക് തന്നെ കുരിശായിട്ട് വരും. അതുകൊണ്ട് ദൈവത്തെ പരീക്ഷിക്കാൻ പോരുത് കേട്ടോ. ദൈവത്തിൻ്റെ കാര്യത്തിൽ ആരും പരീക്ഷിക്കാൻ പോരുത്, അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തരുത്, ബുദ്ധി ഉപയോഗിക്കരുത്. ഇപ്പം ഞാനതെല്ലാം കാണുന്നുണ്ട് ഇവിടെയൊക്കെ. പക്ഷെ നമ്മൾ അതൊന്നും പറയാത്തതിൻ്റെ കാരണം തന്നെ നമുക്കെന്തിനാ ഇതൊക്കെ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് രണ്ട് നേരത്തെ ഭക്ഷണം വേണം, മൂന്നാല് സെറ്റ് തുണി വേണം, മൂന്ന് സെറ്റ്. അതിനേക്കാൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ദൈവത്തിൻ്റെ കാര്യം നിങ്ങളും ദൈവമായിട്ട് തീർത്തോളം. ഇത് കൂടുതലും ഞാൻ പറയുന്നില്ല, വേസവനുണ്ടല്ലോ അല്ലയോ. കർത്താവ് തന്നെ പല കാര്യങ്ങളിൽ പറയുന്നു, നിങ്ങളെ പരീക്ഷിപ്പിൻ, നിങ്ങളെന്നെ പരീക്ഷിച്ച് നോക്കുന്നത് പറയുന്നില്ലേ. അതുകൊണ്ട് അവിടെ കയറി അഭ്യാസങ്ങൾ കാണിക്കരുത്, കാണിച്ചാൽ അവിടെ അടി വീഴും. പിന്നെ കൊണ്ട് ബൾക്കായിട്ട് നമ്മളിങ്ങനെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിച്ചോണം, നമ്മുടെ കുടുംബജീവിതം ഭാര്യാഭർത്തൃ ബന്ധം വളരെ പവിത്രമായൊരു കാര്യമാണ്. വേലക്കാരായ ഞങ്ങളും തെറ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പവർ കുറയും, പിശാച് ഞങ്ങളെ പരീക്ഷിക്കും, ശരീരത്തിൽ ദണ്ഡനം ഉണ്ടാകും. വേലക്കാരായ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ചില ശാരീരിക ദണ്ഡനം ആത്മീയ വർധനയ്ക്ക് വേണ്ടിയല്ല, ചില ചെയ്ത തെറ്റുകളുടെ ദോഷത്തിന് ചില ദണ്ഡനങ്ങൾ കിട്ടും. പോലീസ് പറഞ്ഞ പോലെ ജഡസംഹാരത്തിന് അവനെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. എന്തിനാണ്? അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടും, അത് പുതിയ ചിലവ് ചെയ്യുവാനൊന്നും പോകത്തില്ല. പകരം ദൈവം അവനോട് കർണ കാണിച്ചുകൊണ്ട് ശരീരത്തിൽ തന്നെ ന്യായവിധി കൊടുക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരും പുറകോട്ട് ചിന്തിക്കണം. ഞാൻ എൻ്റെ നല്ല സമയത്താണ് ആരെയൊക്കെ ചതിച്ചു, ആരെയൊക്കെ വഞ്ചിച്ചു, എൻ്റെ കുടുംബജീവിതത്തിൽ ഭർത്താവിനെ വഞ്ചിച്ചോ, ഭാര്യയെ വഞ്ചിച്ചോ, ദൈവത്തെ വഞ്ചിച്ചോ, ഇതെല്ലാം പരിശോധിച്ചിട്ട് അതെല്ലാം ഏറ്റുപറഞ്ഞ് ശിക്ഷിക്കുന്ന സമയം അനുതാപത്തോടും കരച്ചിലോടും നിലവിളിയോടും കൂടെ ദൈവത്തെ തന്നെ ആശ്രയിച്ച് ജീവിക്കാൻ നോക്കിക്കോണം. ഇല്ലെങ്കിൽ വെറുതെ സമയങ്ങൾ കളഞ്ഞ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാശും കളഞ്ഞ് നട്ടം തിരിയാമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ ശിംശോന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ശിംശോൻ എന്ത് ചെയ്തു? ഒരു ബാലസിംഹത്തെ വലിച്ചു കീറി ആട്ടിൻകുട്ടിയെ പോലെ കീറാൻ ദൈവം സാധിച്ചെങ്കിൽ ഇപ്പോൾ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. അത് അവൻ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, സാത്താൻ അവനെ ചതിക്കരുത്. അവൻ ഇന്ന് കാണുന്നില്ലേ ഓരോരുത്തരെ കൊണ്ട് കുടുക്കിൽ അകപ്പെടുത്തത്തില്ലേ? കൊണ്ട് കുടുക്കിൽ അകപ്പെടും, വേണ്ടാത്ത ഇതിൽ കൊണ്ട് അകപ്പെടുത്തി കളയും. സ്വന്തം സ്നേഹിതന്മാരെ പോലെ നന്മ ചെയ്യുന്ന പോലെ എല്ലാം അടുത്തു കൂടിയിട്ട് അവനെ വെട്ടിലാക്കി കളയും. അപ്പോൾ ശിംശോനെ ഇപ്പോൾ പിശാച് വെട്ടിലാക്കി. എന്താ കാരണം? ദൈവാത്മാവിൻ്റെ മേൽ വന്നപ്പോൾ അവൻ്റെ കയറുകളെല്ലാം കരിഞ്ഞു പോയതാണ്. ആ ശക്തി അവനില്ലേ, പഴയ അനുഭവം ഉണ്ടല്ലോ. അതിന് പകരം കഴുതത്താടിയിൽ കണ്ടപ്പോൾ അവൻ്റെ ബുദ്ധി തോന്നി, ബുദ്ധി പ്രവർത്തിച്ച് പിശാച്. നീ അതെടുത്തു, എന്നിട്ട് അത് വെച്ച് അടിക്കുക. അപ്പോൾ ദൈവത്തിന് വരേണ്ട മഹത്വം നേരിട്ട് വരുന്നതിന് വരും കഴുതത്താടിയിലേക്ക് വന്നു. കഴുതത്താടിയിലുണ്ട് അടിച്ചപ്പോൾ അവിടെ സ്വയവും കയറി നോക്കണം. അതുകൊണ്ടാണ് താഴോട്ട് വായിക്കുമ്പോൾ ഞാൻ കഴുതത്താടിയിലുകൊണ്ട് കൊന്നുന്ന് വായിച്ചു 16-ാം വാക്യം നോക്കണം. ഞാൻ കഴുതയുടെ താടിയല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ട് ജോൻ സംഹരിച്ചു നോക്കണം. നേരത്തെ അതില്ലായിരുന്നല്ലോ. ബാലസിംഹത്തെ കയറി കഴിഞ്ഞപ്പോൾ അവൻ താഴ്മയുള്ളവനായി കയ്യിലൊന്നുമില്ലെന്ന് ഏറ്റു പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ അതാണ് ഈ പരിചയങ്ങൾ വരുമ്പോൾ സീനിയർ ആകുമ്പോൾ സീനിയോറിറ്റി കൂടുമ്പോൾ
നമ്മുടെ ഞങ്ങളെപ്പോലുള്ള ചില വേലക്കാർക്കും നിങ്ങളെപ്പോലുള്ള ചില വിശ്വാസികൾക്കും സീനിയോറിറ്റി എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്നില്ല. ഞങ്ങൾ കുടുംബപരമായിട്ട് ഇതിനകത്ത് വർഷങ്ങളായിട്ടുള്ളവരാണ്, തലമുറ തലമുറയായിട്ട് ഇതിനകത്ത് ജനിച്ചവരാണല്ലയോ. ഇതൊന്നും ഇതിനകത്ത് പ്രശസ്തിയൊന്നുമില്ല. ചില ഫെയ്ത്തോം പിള്ളേർ പറയുന്നില്ല, ഞങ്ങൾ ഫെയ്ത്തോമിലാണ് ജനിച്ചു വളർന്നതെന്നൊക്കെ പറയുന്നത്. അന്നത്തെ കാലത്ത് കുടുംബസ്ഥരല്ലേ, അപ്പോൾ പ്രഗ്നൻസ് സ്റ്റേജിൽ കൂടെ വന്നവരൊക്കെ ഉണ്ട്, അവർ ഫെയ്ത്തോം ജനിക്കും. ഈ പിള്ളേർക്കൊരു പ്രശംസയുണ്ട്, ഞങ്ങൾ ഫെയ്ത്തോം ജനിച്ചതാന്ന് പറയുന്നതാ പണ്ട്. മറ്റു പിള്ളേരുടെ വർക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ ഫെയ്ത്തോമിൽ തന്നെ ജനിച്ചതാന്ന് പറയും. ബോൺ അഗൈൻ ക്രിസ്ത്യൻസ് ഉണ്ട്, പിന്നെ ബോൺ ക്രിസ്ത്യൻസ് ഉണ്ട്. ബോൺ അഗൈൻ എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനികളാണ്, മറ്റേ ബോൺ ക്രിസ്ത്യൻസ് ജന്മന ക്രിസ്ത്യാനികളായത്. പക്ഷേ ദൈവരായി പോകുന്നവരാണ് ബോൺ അഗൈൻ ക്രിസ്ത്യൻസാണ്. ഇതുപോലെ പെന്തക്കോസ്തിൽ വന്ന് ജനിച്ചുകൊണ്ടൊന്നും ഒരു പ്രശംസയില്ല, അത് വെച്ചുകൊണ്ട് ഒരു പാരമ്പര്യം പറയാൻ പോകരുത്, എല്ലാ അപകടവും കൂടെ ആയിത്തീരും. അക്ഷരത്തിൻ്റെ പഴക്കത്താലല്ല ആത്മാവിൻ്റെ. അപ്പോൾ സീനിയോറിറ്റി കൂടുമ്പോൾ എനിക്കെല്ലാം അറിയാമെന്നൊരു തോന്നൽ വരും. യോശുവായ്ക്ക് പറ്റിയില്ലേ, എരിഹോവിനെ ദൈവം നിഷ്പ്രയാസം ഇടിച്ച് തകർത്ത് കൊടുത്തപ്പോൾ ആ പരിചയത്തിൽ യോശുവയുടെ ബുദ്ധി കൂടി. ഏയ് ഹായിക്ക് അത്രയൊന്നും വേണ്ട, നമ്മുടെ ആളുകളില്ലേ, 12,000 പേര് പോയാൽ മതി, കുറച്ച് പേര് പോയാൽ മതി, എല്ലാം തോറ്റ് തുന്നം പാടി. അപ്പോഴാ യോശുവ ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗമുണ്ട്, കർത്താവേ നീ എന്നോട് ആലോചന ചോദിച്ചില്ലല്ലോ, മാത്രമല്ല നിൻ്റെ അകർത്യമുണ്ട്. അപ്പോൾ അകൃത്യമാണ് നമ്മളിൽ പലരെയും സമയത്തിന് മുമ്പ് ചാകുന്നതും. നമ്മൾ പറയും നല്ല പോർ പൊരുതി ഓട്ടത്തേത്, പക്ഷേ സമയത്തിന് മുമ്പ് ചാകുന്നത്, സമയം എന്ന് പറഞ്ഞാൽ വയസ്സായി ചാകണമെന്നൊന്നുമില്ല. ദൈവം ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ തികച്ച് 30 വയസ്സിലോ 40 50 60 മരിക്കാം, പക്ഷേ അതിനു മുമ്പ് കിടന്ന്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള വേലക്കാരും വിശ്വാസത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ പൗലോസിനെ പോലെ നല്ല സാക്ഷി പറയാൻ കഴിയുന്നില്ല, പകരം ഓ ചീപ്പാർഷനോട് അങ്ങനെ ചെയ്തു, ആ സെൻട്രൽ പാർഷ അവസാനത്തിൽ കൊണ്ട് എന്നെ ഇവിടെ കൊണ്ട് ഇട്ടതുകൊണ്ടാണ് എനിക്ക് കഷ്ടം, പിന്നെ ആ വിശ്വാസം എനിക്ക് അങ്ങനെ ചെയ്തു. ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം ആ നടത്തിപ്പ് നമ്മൾ അംഗീകരിച്ചു പോകുന്നുണ്ട്, സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാഠങ്ങൾ പഠിക്കുമ്പോൾ നാം നമ്മെ തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചോണം. വീണ്ടും വീണ്ടും അതിബുദ്ധി എടുക്കരുത്, പോയി അപ്പുറത്ത് പോയി അടി വാങ്ങിക്കും. കഷ്ടങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിയത്തില്ല, ദൈവഹിതപ്രായമുള്ള കഷ്ടങ്ങളുണ്ട്, പക്ഷെ അത് അനുഭവിക്കും, ഒരു സുഖമുണ്ട്, കൃപയുണ്ട്. മറ്റത് ഇങ്ങനെ ഒരു തീരാ കഷ്ടങ്ങൾ വരുന്നതിൻ്റെ കാരണം നമ്മൾ എവിടേക്കെയോ തെറ്റി ദൈവത്തിന് കൊടുക്കേണ്ട മഹത്തിന് വരും കഴുത താടിയലിന് കൊടുത്തോണം. ഇവിടെ കഴുത താടിയൽ ഒരു വിഗ്രഹമായിട്ട് മാറി. രണ്ടാമത് ഞാൻ എന്നുള്ള അഹംഭാവം പോലീസ് വീണ്ടും വായിച്ച് ഞാൻ കഴുത താടിയല്ലുകൊണ്ട് കൊന്നൊന്ന് വായിക്കാം. ആ 1000 പേരെ, അത്രയേ ഉള്ളൂ 1000 പേരെ. ആ ഒന്നുകൂടെ വായിരുന്നു 1000 പേരെ, അത്രയേ ഉള്ളൂ. ആ അതെന്താ ഞാൻ വിട്ടുകളഞ്ഞ്? അവിടെ വിഷയം കേട്ടോ, അവിടെയാണ് ഈ വിഷയം. ഒന്നുകൂടെ വായിച്ചതൊന്ന്. ആ അതാണ് പിശാജ് നമ്മളെ മറത്തു കളയും, കാരണം പിശാജിൻ്റെ ഭാഗമൊക്കെ വരുമ്പോൾ നമ്മളെ കണ്ണടപ്പിച്ച് കളയും, അല്ലെങ്കിൽ ഇതുപോലുള്ള കാടി കഴുത താടിയിലെടുത്തോളാൻ പറയും. എന്നിട്ട് അവൻ പറയുക, ഞാൻ കുതിരയുടെ താടിയല്ലല്ല കഴുത താടിയല്ലുകൊണ്ട് ഞാൻ 1000 പേരെ കൊന്നു. അപ്പോൾ പ്രശംസ ആർക്കായി? ആർക്കായി? വല്ലതും ആവശ്യമുണ്ടോ? ദൈവത്തെ മാറ്റിപ്പെടുത്തിയോട് പോയാൽ പോരെ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു നോക്കി, അതാട്ട് വായിക്കാം. ആ ഓല്യം മിടുക്കനെ പോലെ, അതാ മിടുക്കനെ പോലെ, ബോളറെ പോലെ കഴുത താടിയല്ല് ഫെലിസ്റ്റർ. ഫെലിസ്റ്റർ ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ്, ഇതെന്തോ ഒരു മനുഷ്യൻ, ഒരു കഴുത താടിയല്ലുകൊണ്ട് ആര് നല്ല കാര്യം ചെയ്താലും അവനെ ഹീറോ ആക്കും ഒരു കൂട്ടല്ലേ. ഇപ്പം ദാവീദ് ഗോലിയാത്തിനെ കൊന്നപ്പോൾ അവൻ്റെ കൂട്ടർ തന്നെ ഈ മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി, 1000 പേരെ ദാവീദ് ദിവം കൊന്നു, 10,000 പേരെ കൊന്നു. പിന്നെ പിൽക്കാലത്ത് മറക്കാതെ പാടി നമ്മൾ ഓർമ്മയുണ്ട്. അപ്പോൾ കുറേ പേര് ഏത് നല്ല കാര്യങ്ങൾ പാഴ്ത്തി. അപ്പോൾ ഈ ഫെലിസ്റ്റീൻ എന്ന് പറയുന്നത് അവരും ദൈവത്തെ മഹത്വപ്പെടുന്നവരല്ലല്ലോ, കാണുന്നതിനെല്ലാം ആരാധിക്കുന്നവരും കാണുന്നതിനെല്ലാം കുമ്പിടുന്നവരുമാണ്. അപ്പോൾ ഇവർ ശിംശോൻ ഇപ്പം നോക്കുമ്പം അവനേതാണ്ട് വലിയ പുള്ളിയായിത്തീർന്നു ഇല്ലയോ. അവൻ കഴുത താടിയല്ലിനും അവൻ കഴുത താടിയല്ലിൽ പോയി എറിഞ്ഞ സ്ഥലത്തിൽ ഈ ഫെലിസ്റ്റീൻ ഉടനെ തന്നെ അത് വിശേഷ വസ്തുവാക്കി ഒരു പൂജാഗിരി പണിതെന്നാണ്. അവിടെ പോലെ ഒരു പൂജാരി പണിതിന് നാളെ തൊട്ട് അവിടെ പൂജ നടക്കാൻ പോവാ, കാരണം ഈ കഴുത താടിയല്ലുകൊണ്ടാണ് 1000 പേരെ. ഇങ്ങനെയാണ് പല സ്ഥലത്തിൽ ഈ പൂജാ വിഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്, മനസ്സിലായോ? പുതിയ പുതിയ പൂജകൾ ഉണ്ടാകുന്നത് ഇതുപോലെയുള്ള പരിജ്ഞാനമില്ലാത്ത മനുഷ്യരാണ്. ദൈവത്തെക്കുറിച്ചുള്ളതായി പരിജ്ഞാനമില്ലാത്തവർ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ അബദ്ധങ്ങൾ ഒരുപാട് ചെയ്യും. നാളെ തൊട്ട് അവിടെ പ്രാർത്ഥിക്കും, അവിടെ പൂജ വയ്ക്കും, കഴുത താടിയിലൊന്നുമില്ല, കുറെ കഴിയുമ്പോൾ അതങ്ങ് ദ്രവിച്ചു പോകും. പക്ഷേ ആ പൂജ നടത്താൻ തുടങ്ങുമ്പോൾ വ്യവസ്ഥയില്ലാത്തവരോട് ആരാധനയ്ക്ക് വരും. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ എന്തു ചെയ്യും?
ദേശത്തിലെ മാന്യന്മാരൊന്നും അടങ്ങി വരത്തില്ല. മുതലെടുക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികളും പിന്നെ ലോക്കൽ പാർട്ടികളെല്ലാം വന്നിച്ചും അത് ഞങ്ങൾ വെച്ചു. വേണ്ടാതെ ഇടപെട്ട് അവന്മാരത് ഒന്നിനും മൂന്നാക്കും മൂന്നൊമ്പതാക്കും വഷളാക്കി പരുവക്കേടാക്കി രണ്ട് കൂട്ടരെയും വഹിക്കാവുന്നത്രയും വഹിച്ച് സംഗതി കുളവാക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് വിശാലി. അപ്പോൾ നിങ്ങൾ വ്യവസ്ഥയില്ലാത്തടത്ത് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവമില്ല, പകരം വീട് പോയ ശക്തികൾ അവിടെ ഒന്ന് ആരാധിക്കും. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഇടയിലുള്ള നിയമങ്ങളും പ്രമാണങ്ങളും. മനസ്സിലാകുന്നു? ആരാധന വിട്ട് സ്വന്തം കാര്യങ്ങൾക്ക് പോവുക, സൺഡേ സ്കൂൾ വിട്ടിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നടത്തിപ്പോട്ട് അറിയിക്കണം അല്ലേ ഞങ്ങളിങ്ങനെ. അപ്പോൾ അവർ പറയുന്ന അങ്ങനെ പോകണം. ഇതെല്ലാം വിട്ടിട്ട് സ്വന്തം പോയി നടന്നിട്ട് തോന്നിയ പോലെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങൾക്കായാലും അത് പ്രത്യേകം ശ്രദ്ധിച്ചു. എല്ലാത്തിനും ഒരു വ്യവസ്ഥ നിയമങ്ങളുമുണ്ട്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അഹമ്മതി എന്ന് വേണം പറയും. ഓ, അവരാരും അവരോട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ഇതാണ് ഈ ആത്മാവ് ശിംസോനം. ഞാൻ കൊന്നു വായിക്കാം, തോട്ട് വായിക്കാം. രാമോത് ലേഹി നോക്കണം, പൂജാഗിരിയുടെ താഴ്വര. അവിടെ ഒരു 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 പൂജയുടെ ക്ഷേത്രമായിട്ട് മാറി രാമോത് ലേഹി എന്നൊരു പുതിയ ക്ഷേത്രം അവിടെ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ പെരിസിനെ ഒന്നുകൂടെ ആരാധിക്കും. ഇസ്രായേലിലെ വീറില്ലാത്തതിനും പോയി അവിടെ ആരാധിക്കാൻ തുടങ്ങി. കാരണം കഴിഞ്ഞ താടിയിലുണ്ട് ആയിരം പേരെ കൊന്നില്ലേ. പക്ഷെ ദൈവത്തിന് മനസ്സിലായി ഇത് ഇത് മുളയിലെ തുള്ളണം. വായിക്കാം നോക്കണം. അപ്പം എന്ത് ചെയ്തു, ഈ വീരകർച്ചയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാഹം കൂടി. ഇതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ വരുന്നതിൻ്റെ കാരണം. മനസ്സിലായോ? നമുക്ക് ദാഹം കൂടുന്നു. ദാഹം കൂടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഷുഗറ് അല്ലയോ, പ്രഷറൊക്കെ കൂടുന്നതിൻ്റെ കാരണം എന്തൊക്കെയോ വേണ്ടാത്ത വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങൾ കയറി. മനസ്സിലാകുന്നു? ഞാൻ തന്നെ എന്നുള്ള അഹംഭാവം കയറുമ്പോൾ ഷുഗർ കൂടും. ഞാൻ തന്നെ എന്നുള്ള അഹംഭാവം പ്രഷർ കൂടും. അല്ലെങ്കിൽ എല്ലാം നോർമലായി പോകേണ്ടതാണ്. എവിടെയൊക്കെ തെറ്റുമ്പോഴാണ് ഈ ഹൈ പ്രഷർ ഹൈ ഷുഗറൊക്കെ കൂടുന്നത്? ഇപ്പോൾ അവർ ദാഹം കൂടി. ദാഹം കൂടി എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടിയെന്ന് അതിൻ്റെ അർത്ഥം ഇല്ലയോ? ദാഹം കൂടി. ആ അയ്യോ, ഇപ്പോൾ ഉടനെ താന്നു നോക്കണം. പരീക്ഷ വന്നപ്പോൾ അങ്ങനെ ദൈവമൊക്കെ ഒരു ഗുണമുണ്ട്. പരീക്ഷ വരുമ്പോഴേ ഇവന്മാർ താഴത്തുണ്ട്. പരീക്ഷ വന്നപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ അടിയൻ്റെ കയ്യാ. നേരത്തെ എന്താ പറഞ്ഞ്? ഞാൻ കൊന്നു. ഇപ്പോൾ ദാഹം വന്ന് ചാകാറായപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, ചാകുന്നത് തന്നെ മോശമാണ്. പെലിസ്റ്റർ ഉപയോഗിച്ച് ചാകുക, ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ. ഇത്രയും വലിയ വീരകൃത്യം അവനെ ഹീറോ ആക്കി വെച്ചിരിക്കുന്ന പെലിസ്റ്ററെ കൺമുമ്പിൽ ഞാൻ ചാകുക എന്ന് പറയുന്നത് സഹിക്കാൻ ഒക്കത്തില്ല. അവിടെ ഉടനെ താന്നു. അടിയൻ്റെ കയ്യാൽ ഒന്നുകൂടെ വായിച്ച്, അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ആ ആ നോക്കണം. ഒരു കഴുതത്താടിയല്ലോണ്ട് നീ ആയിരം പേരെ കൊന്നല്ലേ, പിന്നെന്താ പ്രശ്നം? നീ മിടുക്കരല്ലേ, നീ കൊന്നല്ലോ. ഇപ്പം എന്ത് പറ്റി? ഇവിടെയാണ് പരീക്ഷകൾ വരുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത പാവിക്കേണ്ടതിനെതിരെ പാവിക്കുമ്പോഴേ അവനവന് തന്നിരിക്കുന്ന ആ പോസ്റ്റിൽ താഴ്മയോടെ ജീവിച്ച് ലക്ഷ്യത്തിലെത്താൻ നോക്കിയോണം. ഇടയ്ക്ക് വെച്ച് തല പൊക്കുമ്പോഴാണ് ഈ അടി വീഴുന്നത്. ഇടയ്ക്ക് വെച്ച് ഞാനെന്നുള്ള അഹംഭാവം, എനിക്കെന്തും ആകാം, ചെയ്യാം, എൻ്റെ പിന്നിൽ ആളുണ്ട്, ഇല്ലെങ്കിൽ ലോക്കലിൽ ഇരുന്നുകൊണ്ട് സെൻട്രുകാരെ പ്രീതിപ്പെടുത്തി സെൻട്രലിലെ ചിലരെ കയ്യിലാക്കി അവരെ കൊണ്ട് ലോക്കലിൽ ചില പണികൾ ഒപ്പിക്കുന്ന ചില വിശ്വാസികളൊക്കെ വിചാരിച്ചു വേണം. ഭാവിയിൽ നിനക്ക് കഷ്ടമാണ് മക്കളെ, അതുകൊണ്ട് ഇതിനൊന്നും പോയേക്കരുത്. ഇപ്പം എനിക്ക് ചീഫ് പാസ്റ്റർമാരുടെ സ്വാധീനമുണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ ആ സ്വാധീനം വെച്ചുകൊണ്ട് സെൻട്രലിലെ പാസ്റ്ററെയോ അസിസ്റ്റൻ്റിനെയോ എന്തെങ്കിലുമൊക്കെ അവർക്ക് ദോഷം അല്ലെങ്കിൽ ദോഷമല്ല ആ പറഞ്ഞ് മാറ്റിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റം നടക്കും, പക്ഷേ നാളെ തിരിച്ചടി ഉണ്ടാകും. അപ്പം നിൻ്റെ ജോലിയൊന്നുമല്ല, നിന്നെ ഏൽപ്പിച്ച ജോലി കുമിളിയിൽ നിന്ന് വേല ചെയ്യുക, ബാക്കിയൊക്കെ അവർ നടത്തേണ്ടത്. അല്ല, അവരിപ്പോൾ ചോദിക്കുമ്പം അറിയാവുന്നതെല്ലാം പറഞ്ഞു അത്രയോ. അവിടെ വിശ്വാസത്തിൽ ഓർത്തോണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബം, നിൻ്റെ ഭാര്യ, നിൻ്റെ കുഞ്ഞുങ്ങളെ, നിൻ്റെ സൊസൈറ്റി നന്നായി കൊണ്ടുപോകാൻ നോക്കുകയാണ്. ഇത് കുളമായി കിടക്കുമ്പോൾ നാട്ടുകാരെ നന്നാക്കാൻ പോയാൽ ശരിയാകുമോ? എൻ്റെ സ്വന്തം കുടുംബത്തെ നന്നാക്കാത്തവൻ പിന്നെ അന്യ സഭയെ കയറി ഭരിക്കാൻ പോകുമോ? നോക്കുമോ? അങ്ങനെ ബൈബിളില്ലേ? തിമൊഥെ ദിവസം പറഞ്ഞില്ലേ, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാത്തവൻ സഭയെ കയറി ആദ്യം നിൻ്റെ കുടുംബത്തെ നന്നായി ഭരിക്കുക, നന്നായിട്ട് അവരെ രീതി കൊണ്ടുപോകും. അതിനുശേഷം നീ അടുത്ത കാര്യത്തിലേക്ക് പോയാൽ മതി. അത് ഓരോരുത്തരും ഓർത്തോണം ഭാവിയിലും, കേട്ടോ. ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഭാവിയിൽ ഓർത്തോണം. ഇല്ലെങ്കിൽ ശങ്കര കരം കൂടുമ്പോൾ, പിന്നെ ചിക്കാശ് കൂടുമ്പോൾ, പത്ത് പേര് സാറേ എന്ന് വിളിക്കുമ്പോൾ ഒക്കെ ഓർത്തോണം. ഇപ്പം ദാഹം കൊണ്ട് അഗ്രചർമ്മികളുടെ കയ്യിൽ വീട് മരിക്കുമെന്നുള്ള ബോധം വന്നപ്പോൾ ഉടനെ താന്നു. കർത്താവ് നിൻ്റെ കയ്യാൽ വായിച്ച്, ആ അടിയൻ്റെ കയ്യാൽ. നേരത്തെ എന്താ പറഞ്ഞേ? അടിയെന്നാണ് ഞാൻ ഇല്ലേ, അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നൽകിയല്ലോ. അപ്പോൾ ദൈവം മനസ്സിലായി, കാരണം ദൈവത്തിൻ്റെ അഭിഷിക്തരല്ലേ.
ഇപ്പം ഞങ്ങളൊക്കെ ഇന്ന് വിശ്വാസം വേണ്ടി നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഏതാണ്? ഓരോരുത്തരും സ്വന്തം ഇഷ്ടവും തന്നെ ഇഷ്ടമൊക്കെ ചെയ്ത ഒരുപാട് ചരിത്രം എനിക്കുൾപ്പെടെ എല്ലാത്തിനും ഉണ്ട്. എന്നാലും ദൈവം കളയാത്തൊരു കാരണം എന്താ? പറ ദൈവത്തിൻ്റെ മഹാമനസ്സും നമ്മളെയൊക്കെ ശരിയാക്കിയെടുക്കുക. നാളെ ഇവൻ്റെ എൻ്റെ ഇഷ്ടം ചെയ്യേണ്ടവനാണെന്നുള്ളൊരു പരിഗണനയ്ക്കാണ് ഇന്ന് പലരും നിങ്ങളും ഞാനുമൊക്കെ ഇന്നും തുടർന്ന് പോകുന്നത്. അപ്പോൾ ശിംശോനെക്കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അവനെ നാളെ താഴ്ന്നപ്പോൾ പ്രഭു കൊടുത്തു. അല്ല, ഒരുത്തനും പ്രശംസിക്കാനില്ല, ഒരു പാർശ്വക്കും പ്രശംസിക്കാനില്ല, ഒരു വിശ്വാസിക്കും പ്രശംസിക്കാനില്ല. നേരെ സ്വർഗത്തിൽ നിന്നിറങ്ങി ഭൂമിയിൽ വന്ന മാലാകന്മാരാരുമില്ല. ഈ ജഡത്തിൽ വസിക്കുന്നവരാണോ, ഈ കാല് ഭൂമിയിലാണോ കുത്തിയിരിക്കുന്നത്, നിനക്ക് നിൻ്റെതായ സ്വഭാവം പലപ്പോഴും വരും. പക്ഷെ ഇവിടൊക്കെ നമ്മുടെ ദൈവം കരുണാസമ്പന്നായതുകൊണ്ട് എന്നെയും നിന്നെയൊക്കെ ഈ മരുഭൂമി കൊല്ലാൻ നിർത്തിയിരിക്കുന്നു മാത്രം ചിന്തിച്ചാൽ മതി. അപ്പുറത്തേക്ക് ഒരു പ്രശംസിക്കും പോയേക്കരുത്. പോകുമ്പോൾ അടി വീണ്ടും കിട്ടും. ഇപ്പോൾ സ്വയം താന്നു വയസ്സ് അടി എൻ്റെ കയ്യാൽ ആ അപ്പോൾ ഇതൊക്കെയാ ദൈവത്തിൻ്റെ പ്രവൃത്തി. മനുഷ്യൻ താഴുമ്പോൾ ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തി ആരംഭിക്കും. മനുഷ്യൻ ആങ്കരിക്കുമ്പോൾ ദൈവം വിട്ടുകൊടുക്കും. അപ്പോൾ എന്ത് ചെയ്തു വായിക്കാം നോക്കട്ടെ. എവിടാ രണ്ട് കാര്യങ്ങളാണ് സായിപ്പിൻ്റെ സായിപ്പിൻ്റെ ദൈവത്തിൻ്റെ ബുദ്ധിയാണെന്ന് പറയത്തില്ലേ. സായിപ്പ് ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കും, ഇപ്പോഴത്തെ നോക്കും, വരും കാലത്ത് നോക്കും. അതുകൊണ്ടാണ് ഈ റെയിൽവേ ഒക്കെ പണിതപ്പോൾ 100 വർഷത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ആളുകളോ ഇന്നത്തെ ഗവൺമെൻറ് പറഞ്ഞ് ചെയ്യുന്നതാ, അവനവൻ്റെ കാലത്ത് എന്തെങ്കിലും കാട്ടി കൂട്ടി മനുഷ്യനെ കളിപ്പിച്ച് തത്രപ്പോഴെ കാണിച്ച് പോകണം. ഒരു കൂട്ടർ അങ്ങനെയാണ് ചെയ്യുന്നത്. സുവിശേഷം എല്ലാം ചില ഇതാണ്. അവനവൻ്റെയൊക്കെ കാലത്ത് മാത്രം ആരെയും പ്രസാദിപ്പിച്ച് സോപ്പിട്ട് പിണക്കാതെ ആരെയും ഇങ്ങനെ പോകുന്ന വേലക്കാരൻ നമ്മുടെ ഇടയിലുണ്ട്. വരും കാലത്തെക്കുറിച്ച് നോക്കുന്നില്ല. വരും കാലത്തേക്ക് ഒരു അടിസ്ഥാനം ഇട്ട് പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ അടിസ്ഥാനം ഇച്ചിരി സ്ട്രോങ് ആയിട്ടിടണം. അപ്പോൾ സമയം എടുക്കും. ഇത് വന്നാൽ ഉടനെ അവിടെയും പോയി ഇവിടെയും പോയി. പണ്ടടുത്തും പറഞ്ഞ പോലെ എന്നോട് ഞാൻ തിരുവല്ലാസൻ്റെ ഇരിക്കുമ്പം ഒരു മൂപ്പനച്ചാന അവിടുത്തെ ഒരു മെയിൻ പുള്ളിയാണ്. അപ്പം ഞാൻ സമുദായത്തിനൊക്കെ വന്നായതുകൊണ്ട് ഇതിനകത്ത് ജനിച്ചു വളർന്ന പുള്ളി. അപ്പം നമുക്കിത് വലിയ ഗ്രാഹ്യമില്ലാന്ന് പറഞ്ഞ പുള്ളി എന്നോട് ഉപദേശം പറഞ്ഞു തരിക. ചെറിയാച്ചോ, ചെറിയാച്ചനൊക്കെ സമുദായത്ത് വന്നതുകൊണ്ട് ഇവിടുത്തെ ചില കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചോദിച്ചു എന്താ വെച്ചാൽ, അതെ പോലീസ് സ്റ്റേഷനിൽ പരിചയമുള്ളത്. ഞാൻ മഞ്ചേരിയിലും പോയിട്ടില്ല. എന്നാൽ കേട്ടോ, ഒരു എസ് ഐ മാറി വന്നാൽ, ഒരു എസ് ഐയോ അല്ലെങ്കിൽ പോലീസ് ഇൻസ്പെക്ടറോ മാറി വന്നാൽ അവൻ എന്താ ചെയ്യുന്നത് അച്ഛാൻ പറ. അവൻ ആദ്യം ചെന്ന് ആ ദേശത്തിലെ പ്രമാണിമാരുടെ വീടെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യും. പ്രശ്നമെന്നു ഇത് നമ്മുടെ ഒരു കർത്താവിൻ്റെ ദാസൻ എനിക്ക് പറഞ്ഞു തന്ന ബുദ്ധി. നല്ല ഉദ്ദേശത്തോടാ തൻ്റെ പിൻഗാമി രക്ഷപ്പെട്ട് പോട്ടെ എന്നുള്ള ഉദ്ദേശത്തോടെ പറയുന്നത് കേട്ടോ. ലിംഗോ, ആദ്യമേ പ്രമാണിമാരുടെ വീടെല്ലാം പോയി വിസിറ്റ് ചെയ്ത് അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യും. എന്നിട്ടെന്ത് പറയും? നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ശത്രുണ്ടോ? അവർ പിന്നെ ശത്രുവായിട്ട് വരുമോ? കിട്ടേണ്ട കാശും കിട്ടും, സൽക്കാരവും കിട്ടും, താറാമുട്ടയും താറാ വരച്ചും മറ്റ് സകലതും കിട്ടും. എസ് ഐക്ക് കുശാലും. അവിടെ കൂടെ തീരുന്നില്ല, വേറൊരു ഗ്രൂപ്പുണ്ട് അതുപോലെ ശക്തി. രാത്രി ലിംഗയിൽ കൈ കൊണ്ട് കൊടുത്തുകൊണ്ട് ജീപ്പിൽ ഒരു സവാരി എന്നാണ് പറഞ്ഞു. നമ്മുടെ അച്ഛൻ പറഞ്ഞ കേട്ടോ, രാത്രിയിൽ ഇതേ എസ് ഐ കയ്യിൽ കൊണ്ട് കൊടുത്തുകൊണ്ട് സവാരിക്ക് പോകും. എന്നിട്ട് ആ ദേശത്തിലെ റൗഡികളെല്ലാം കണ്ടുപിടിക്കും. അവിടുത്തെ ഗുണ്ടാ നേതാക്കന്മാരെ റൗഡികളെല്ലാം പിടിച്ചിട്ട് പറയും, എടാ നിങ്ങൾ പേടിക്കണ്ട, നമ്മളൊക്കെ ഒരേ പാർട്ടിയാണ്, നിങ്ങൾക്ക് ഞാൻ സ്വാതന്ത്ര്യം തരാം. അപ്പോൾ രണ്ട് വായില്ലേ, കള്ളനെ ഐക്യപ്പെടുത്തി, ഗുണ്ടയെ ഐക്യപ്പെടുത്തി പ്രമാണം. ഇനി ഇപ്പോൾ സുഖമായിട്ട് അവിടെ എന്ത് ചെയ്യാം? വർഷങ്ങളോളം ആർക്കും പ്രശ്നമില്ല, കാരണം രണ്ട് കൂട്ടർക്കും എസ് ഐ അഭിമതനാണ്. ഇതാണ് തിരുവല്ലായാലും ഒരു അച്ഛൻ എനിക്ക് പറഞ്ഞു പോയി. ഞാൻ ചിരിച്ചു. നമ്മളിത് കണ്ടിട്ടില്ലേ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ലോകത്തിലെ കളി കണ്ടിട്ടല്ലേ വന്നത്, ഇവിടുത്തെ കളി മാത്രമല്ലല്ലോ. ഞാൻ ചിരിച്ചു. എൻ്റെ മുന്നിൽ ഒരു വർഷത്തിന് അച്ഛായന് വല്ലാത്ത ദുർവ്രണമുണ്ടായി. പുള്ളിക്കാരനെ ഇരുന്ന സഭയെന്ന് പ്രശ്നമുണ്ടായി, അടുത്ത സഭയ്ക്ക് പോയി അതിനേക്കാൾ പ്രശ്നമുണ്ടായി. പുള്ളി ഒരു ചെറിയ സഭയ്ക്ക് മാറ്റി. അപ്പോൾ പുള്ളിയുടെ പാർഷായ വർഷമാണ്, പുള്ളി അന്ന് പാർഷായ വർഷമാണ്. ഞങ്ങൾക്കൊക്കെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തന്നെ. അതുകൊണ്ട് ഈ പാർഷാകുന്ന കൊണ്ട് വലിയ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടിയില്ല, ഇവിടെ കിട്ടുമെന്നുള്ള ചിന്താഗതിയോടെ ഞാൻ പിന്നെ ബിരിയാണി കഴിച്ചു. ഭയങ്കരമായിട്ട് സഭക്കാർക്ക് ബിരിയാണി കൊടുത്ത്, ഞങ്ങൾക്ക് ബിരിയാണി കൊടുത്ത്, ആഘോഷമായിട്ട് ഓരോ കൈലിയൊക്കെ കൊടുത്ത് പാർഷായ എന്ത് വിഡിത്തരമായി കാണിക്കുന്നു നോക്കി. പാർഷായ എടാ സ്വർഗത്തിൽ പോകാനുള്ള വഴിയല്ലേ നോക്കണ്ടേ, ഈ പാർഷകയാകുന്നു പറയുന്നത് തന്നെ കുരിശാണ്. അപ്പോൾ ഈ ഇതാണ് ചിലരുടെ മെതേഡ്. ഈ പുള്ളിക്ക് അവിടുന്ന് ചെറിയ സഭയ്ക്ക് മാറ്റം കിട്ടും. അപ്പോൾ തന്നെ ഈ മാറ്റിയത് ഈ സഭക്കാരാണെന്നുള്ള ആ ഒരു വൈരാഗ്യം കയറിയിട്ട്
അവരോടെല്ലാം ഭയങ്കര പ്രതികാര മനസ്സായിപ്പോയി. ഉള്ളിങ്ങനെ സൂര്യൻ അടക്കുന്ന സമയത്ത്, അന്ന് ഞാനും ബോംബെ റോയെല്ലാം കൂടെ കൂടി വടക്കേന്ത്യൻ ഒരു പര്യടനത്തിന് പോയ സമയമാണ്. പോകുമ്പോൾ അച്ഛൻ സൂര്യൻ അടക്കുക, അന്ന് ഇവരോടൊക്കെ നിരപ്പ് പ്രാപിക്കണമെന്ന് പാർശ്വം സെൻട്രൽ പാർട്ടി, നീ ആ സമക്കാരനൊക്കെ വിളിച്ച് നിരപ്പുറം. ഞാനോ ഒരുത്തിനോട് ക്ഷമിക്കത്തില്ല, അവനൊക്കെ എനിക്ക് അന്യായം ചെയ്തവനാണ്, എന്നെ ആ സമയത്ത് മാറ്റിയതവന്മാരാണ്, അങ്ങനെ വൈരാഗ്യം പറഞ്ഞ മനുഷ്യൻ. അത് കുളവായി, ആയിരം കണ്ണിയായിരുന്നു, കുളവായി അവസാനം മരണത്തുള്ളത്. അപ്പോൾ ഞങ്ങളൊരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു, ഇന്ന് ബോംബെ പാസ്റ്റർ ബോബിയെ കാണാൻ പോകാം. തിരിച്ചു വരുമ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഞങ്ങൾ ആ മുറിയിൽ കയറി ചെന്ന ഉടനെ ഈ അച്ഛായൻ എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, ആരുടെ നിഴൽ കണ്ടാൽ പോലും പുള്ളി എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, ഇങ്ങനെ പറയാം. ആ സമയത്ത് അവർ വീണ്ടും സഭക്കാരെല്ലാം വന്നു, സഭക്കാരെല്ലാം വന്നു ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം എല്ലാവരോടും ക്ഷമ ചോദിച്ചു. തന്നെ ശുശ്രൂഷിക്കുന്ന ഉപദേശി അങ്ങോട്ട് പോകുമ്പോൾ പറയും എന്നോ ക്ഷമിക്കണേ, എന്നോ ക്ഷമിക്കണേ. ഏതായാലും ആ പാവപ്പെട്ടവനെ ദൈവം അവസാനത്തിൽ കരുണ കാണിച്ച് നരകത്തിൽ പോകാതെ, ഒരുപക്ഷെ നഗരത്തിലെത്തിയില്ലെങ്കിലും നരകത്തിൽ പോകാതെ രക്ഷപ്പെടുത്തി. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. അനന്തരാവകാശികൾ പറഞ്ഞു കൊടുക്കുകയാണ് സുവിശേഷ വേല ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്. എസ് ഐ പോസ്റ്റ് പോലെ ആദ്യം സഭയിൽ ചെന്ന് പ്രമാണിമാരെ കൈക്കലാക്കണം, അപ്പോൾ നിനക്ക് സുരക്ഷിതമാകും. രണ്ടാമത് ഗുണ്ടകളെ ഇടത് കൈക്കും പിടിക്കണം, പിന്നെ പ്രമാണിമാരെ വലത് കൈക്കും പിടിക്കണം. പൗലോസ് പറയുന്ന പ്രമാണിമാരാരോ എങ്ങനെയുള്ളവരാണെങ്കിലും എനിക്ക് ചെയ്തതും അവരാരും എനിക്ക് സത്യം വെളിപ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് പ്രമാണിയായാലും പ്രാണിയായാലും അപ്രാണിയായാലും ഇതിൻ്റെ പുറകെ ഒന്ന് പോകാൻ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യുമ്പോൾ ദൈവം നിന്നോട് കൂടി ഉണ്ടാകും. ഇതാണ് സിംസന്റെ രണ്ട് പാഠം. ഒന്ന്, കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അവൻ ജയം കൊടുത്ത ദൈവത്തെ രണ്ടാമത് കയ്യിലെടുത്ത് തൻ്റെ സ്വന്തം പ്രയത്നത്താലാണ് ചെയ്തെന്നുള്ളതായ ബോധം വന്നപ്പോൾ ഇതാ മരണത്തിനെത്തി. അതുകൊണ്ട് ഓരോ വിശ്വാസി ചിന്തിച്ചോണം, നല്ല കാലത്തിൽ തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്തിൽ കാപത്ത് തിന്നാന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ നല്ല കാലമൊക്കെ വരുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്തോണം, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നിന്റെ കഷ്ടകാലം വരുമ്പോഴേ നിനക്ക് അത് കൊയ്തെടുക്കും. ഇല്ല, കിട്ടിയ അവസരം ചില സുവിശേഷ വിലക്കാരെ ആപ്പിലാക്കാനും ചില സുവിശേഷ വിലക്കാരോട് ചേർന്നില്ല വിശ്വാസം ഒതുക്കാനും ഒക്കെ പോയ വിശ്വാസികളെ കിടന്ന് നട്ടം തിരിഞ്ഞ് ഞങ്ങളുണ്ട്. പ്രത്യേക തിരുവല്ല സെൻ്റർ, കൊട്ടാരക്കര സെൻ്ററൊക്കെ. അതുകൊണ്ട് ഇടുക്കിക്കാർക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. മേലാലും താഴ്മയോടെ സിംസോൻ്റെ ആദ്യ ഭാഗം പോലെ നിൽക്കാമെങ്കിൽ ദൈവം നമുക്ക് ജയത്തെ തരും. അപ്പോൾ ലോകം ജഡം സാത്താൻ, മറ്റൊന്ന് നമ്മുടെ ജഡമാണ്, ഞാൻ പറഞ്ഞല്ലോ. മൂന്നാമത് നമ്മുടെ സ്വയം, ഞാനെന്നുള്ള അഹംഭാവം, ഇതിനെല്ലാം നമ്മൾ മരിപ്പിക്കണം. റോമാലയൻ 8:13 വായിക്കുമ്പോൾ ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കുന്നു. ഗലാത്യർ 5:16 ഒന്ന് വായിച്ച് ആദ്യം റോമർ 8:13 വായിക്കുമ്പോൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ഗലാത്യർ 5:16 രണ്ടും വായിക്കുക. യേശുവിനെ മരിച്ചവൻ എന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ റോമർ 8:13 ഞാൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല നമുക്ക് കിടക്കാറ്. നമ്മുടെ ജഡത്തിന് വലിയ പ്രാധാന്യം കൊടുക്കരുത്, ഇതിനെ പോഷിപ്പിക്കരുത്, ഇതിന് വേണ്ടാത്തതെല്ലാം കൊടുക്കരുത്. കണ്ടിട്ട് ഇൻപുട്ടും കാണുന്നതെല്ലാം തിന്ന് ഇന്ന് നീ ശരീരത്തെ പോഷിപ്പിക്കരുത്, ഇതെല്ലാം തിരിച്ചടിക്കും. അതുകൊണ്ട് ഈ ശരീരത്തിൽ കുറച്ച് ഭക്ഷണം മതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 4 പോലും ശരീരത്തിന് വേണ്ട, ബാക്കിയെല്ലാം ദുർമേധസ്സായിട്ട് പോവുകയാണ്, കൊളസ്ട്രോളായിട്ട് ഷുഗറായിട്ടൊക്കെ പോവുകയാണ്. അവിടെ രുചി കൂടി തിന്നാൻ പോകുന്നതിനെല്ലാം അബദ്ധമാണ്. ഒരുപാട് രുചി കൂറ്റല്ല, ആവശ്യത്തിന് മാത്രം ഭക്ഷിക്കുക, ആവശ്യമുള്ളത് ഭക്ഷിക്കുക. ശരീരത്തിന് ഒരു സമയം വരെ ഒരു വളർച്ചയുണ്ട്, ആ വളർച്ച സമയത്തിൽ കൃത്യത പാലിച്ചില്ലെങ്കിൽ ഈ ശരീരം തിരിച്ചടിക്കും, റിയാക്ട് ചെയ്യും. ആ അതുപോലെ തന്നെ മൈക്ക് അതോട്ട് വായിക്കാം. മൈക്കിൽ വായിച്ച് 13 8 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഇപ്പൊ നോക്കിയേ, സിംസോൺ ആത്മാവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ച സമയത്തിൽ അവൻ പൂർണ്ണ ജയാളിയായി. എന്നാൽ അവൻ്റെ ജഡത്തിലേക്ക് ആശ്രയിച്ചപ്പോൾ അവൻ മരണമുണ്ടായി, അവൻ മരിക്കുന്ന അവസ്ഥയിലെത്തി. എന്നാൽ വീണ്ടും ദൈവം കരുണ കാണിച്ചവൻ ക്ഷമിച്ച് ദൈവം അവന് വേണ്ടി രാമോത്ത് ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ കുഴിയിൽ വെള്ളം പൊങ്ങിയതോടുകൂടി ഈ പൂജാഗിരി അടിച്ച് കളഞ്ഞു, പിന്നെ സിംസോൻ്റെ ദാഹവും തീർന്നു. അല്ലെങ്കിൽ എന്നും ഇനി അവിടെ ഒരു പൂജാ പ്രതിഷ്ഠ ഉണ്ടായി നടന്നതിന്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ
മരിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ ജഡത്തിൻ്റെ ചിന്തയിലേക്കല്ല, ഗൂഢാലോചനയ്ക്കല്ല പോകണം, കോൺഫറൻസിലേക്കൊന്നും പോകരുതൊക്കെ. വട്ടം കൂടി കൂട്ടം കൂടി സംഘം കൂടി ഗ്രൂപ്പ് കൂടിയൊക്കെ പോയാൽ തെറിപ്പിച്ച് കളയും. ബാബേൽ കോട്ട പണിയാനെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയില്ലേ? ഇപ്പോൾ സഭയിൽ നിങ്ങൾ ചിലപ്പോൾ ശക്തന്മാരായിരിക്കും, വേണ്ടാത്ത കാര്യത്തിൽ ഒന്നിച്ചു കൂടെ തെറിപ്പിച്ച് കളയും. ചെയ്യുക നാല് വിധത്തിൽ തെറിപ്പിക്കും, ഓടിച്ചു കളയും, കുടുംബത്തിൽ സമാധാനമില്ലാതായി കളയും, പിശാചികൾ നിരങ്ങും. അവിടെ ഇതിൽ നിന്ന് പോയേക്കരുത്. എന്ത് ചെയ്തു? ആത്മാവിന് അഗ്രാച്ചറും 5:16 വയസ്സ് 19:16-19 ആ. പിന്നും ഞാൻ சொல்லுகிறது என்னவென்றால் ஆவிக்கேற்றபடி நடந்து கொள்ளுங்கள். ஆவிக்கேற்றபடி അല്ലെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടന്നു വായിക്കാം. അപ്പോഴേ മാംസയിച്ഛയെ നിറവേറ്റാതെ മാംസയിച്ഛയെ നിറവേറ്റുകയല്ല. ഇനി നടന്നില്ല, ഉടനെ തന്നെ മാംസത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഭാഷാന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? എന്നിലുള്ള പഴയ സ്വഭാവങ്ങളും കോപവും വികാരവും എല്ലാം കയറി വരും. അത് എത്ര വയസ്സ് വന്നാലും ഉണ്ടാകും. ഈ ശരീരം ഇരിക്കുന്നിടത്തോളം കാലം ശരീരത്തിൻ്റെ ഗുണം വെളിപ്പെടുത്തും. ഇതിനെ നിയന്ത്രിക്കുന്നതിനാണ് ആത്മാവും ഭജനവും നമ്മൾ മാർമാർ ഉപയോഗിക്കും, ഉപവാസവും പ്രാർത്ഥനയൊക്കെ. ഇങ്ങനെ ആ സിസ്റ്റത്തിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് ജയം കിട്ടും. നമ്മൾ അത് വിട്ടിട്ട് ജഡത്തെ അനുസരിച്ച് പോകാൻ പോകുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളോ 19 വയസ്സ് അപ്പോഴാണ് ഈ കാണുന്ന തെറ്റായ കാര്യങ്ങളെല്ലാം നമ്മൾ കൂടെ വെളിപ്പെടും, അല്ലെ ലോക മനുഷ്യനിൽ കാണുന്നതാണ്. വായിക്കാം. അവയ് അവന് വിഭചാരം, വേസിത്തനം, അസുത്തം, കാമവികാരം, വിഗ്രഹാരാധന, പില്ലിസൂനിയം, പകൈകൾ, വിരോധങ്ങൾ, വൈരാഗ്യങ്ങൾ, കോപങ്ങൾ, സണ്ടകൾ, പിരിവിനകൾ, മാർഗഭേദങ്ങൾ, പൊറാമകൾ, കൊലകൾ, വെറികൾ, കളിയാട്ടുകൾ മുതലാണവകളെ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്. മനസ്സിലായോ? ഈ ഐക്യതയും ആത്മാവിന്റെ ഐക്യതയും കൂട്ടായ്മയും വചനങ്ങളെല്ലാം നമ്മൾ വിട്ടുപോകുമ്പോൾ സഭയം ഒന്നുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ആത്മാവിൻ്റെ ഐക്യത സ്പിരിറ്റിനോട് ചേർന്ന് ഐക്യപ്പെടുക. രണ്ടാമത് വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അതിനെ സമർപ്പിച്ചു കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുക. ശരീരം ഒരുപാട് ശക്തിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പ്രാർത്ഥി അങ്ങനെ ചെയ്യുമ്പോൾ ദുർനടപ്പ്, അശുദ്ധി വഹിക്കാം. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, പിണക്കം, ഇതൊക്കെ കുടുംബങ്ങൾ ഉണ്ടാകുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകുന്നില്ല. എന്താ കാരണം? ആത്മീയ അന്തരീക്ഷം പോകുന്നു, പരിശുദ്ധാത്മാവിനോട് സ്ഥാനമില്ല. അതായിട്ട് വായിക്കാം. ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്നിവ വെളിവാകുന്നു. നോക്കണം, വെറുക്കൂത്ത് മുതലായവ. പിന്നെ പേരിനിങ്ങനെ സഭയും കൂട്ടായ്മയും കാണും. എസ്എൽ പ്രവാചകൻ 19-ാം അധ്യായത്തിന്റെ വായിച്ചേ 10-ാം വാക്യമാണ്. എസ്എൽ 19:10-11 പെട്ടെന്ന് വായിക്കുക. അവിടെ വായിക്കും സഭ പേരിനുണ്ട്. പെന്തക്കോസ്റ്റ് മിഷൻ ഇങ്ങനെ തടച്ചു നിൽപ്പുണ്ടേ, പക്ഷെ പ്രയോജനമില്ല. പലതും ഫലമില്ല. ഫലമില്ലാത്ത തടച്ചു നിൽക്കുന്ന ഒരു സഭയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം പേരിൽ മാത്രമേ ഫലമുള്ളൂ. അതുകൊണ്ടാണ് എസ് കെ പ്രവചനം വായിച്ചേ. നോക്കണേ, ശിംശോൻ മുന്തിരിത്തോട്ടത്തിൽ ചെന്നെന്ന് പറഞ്ഞു അല്ലേ? മുന്തിരിത്തോട്ടത്തിൽ വെച്ചാണ് ഈ ബാലസിംഹം അറ്റാക്ക് ചെയ്യുന്നത്. ആ ബാലസിംഹം ഒന്ന് യങ് ലയൺ, ഒരു കാളക്കുട്ടി കാണുന്നില്ലേ? അതും കാളക്കുട്ടിയാണ്, യങ് കൗ. ഇത് എന്തുവാ ഈ പുറപ്പാട് ദിവസം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ വരുമ്പോൾ ഒരു യങ് ബുള്ളക് അല്ലേ? ഇന്ന് ഇവരുടെ മണി ചേഞ്ചേഴ്സിൻ്റെയൊക്കെ ടവറിൽ കാണുന്നത് വലിയൊരു കാളയുടെ കാളക്കുട്ടനെയാണ്. നോക്കണം, ജഡികശക്തി. ഇപ്പം ജഡിക ശക്തിയുടെ ട്രേഡ് ഇതിൻ്റെ സെൻറ്ററിൻ്റെയൊക്കെ ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ സെൻറ്ററിൻ്റെയൊക്കെ എംബ്ലം ഈ കാളക്കുട്ടിയാണ്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ആ യൗവനത്തിൻ്റെ ശക്തി, അതുകൊണ്ടാണ് ദീപത്തോസം യൗവന മോഹങ്ങളെ വിട്ടോളാൻ പറയുന്നത്. അപ്പോൾ ഈ ശക്തി നമ്മളിൽ പ്രവേശിക്കും. അതിനെ നമ്മൾ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ പേരിന് നമ്മളിങ്ങനെ വേഷം കെട്ടി കിടക്കും. വേഷം കൊണ്ട് വിശ്വാസികളും വേലക്കാരും ഒക്കെ ആയിട്ട് കഴിയാമെന്നുള്ളൂ. വായിച്ച വീണ്ടും വായിക്കാം. നിൻ്റെ അമ്മ വളരെ വെള്ളം, ഇവിടെ നല്ല വെള്ളക്കൂറ് ഉള്ളത് കൊണ്ട് ഇത് വളർന്നുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നു, സഭ വളരും. പക്ഷേ പ്രസിദ്ധമായിരുന്നു. അങ്ങനെ പ്രസിദ്ധമായി പ്രസിദ്ധമായി വരുമ്പോഴായിരുന്നു ദൈവം ചില വെട്ട് നടത്തും. ആൽവിനെ വെട്ടിയില്ലേ? ഇതിൻ്റെ ഒന്നാമത്തെ ചീപ്പാർഷ വെട്ടി. രാഷ്ട്രീയത്തിലും വെട്ടും, സഭയിലും വെട്ടും.
84 വെട്ടിയില്ലേ, 62 പാഷാൽവിനെ വെട്ടിവിട്ടു, അതോടെ സഭയൊന്ന് താന്നു. രണ്ടാമത് 84 പൊക്കിക്കൊണ്ടിരുന്ന സി പി എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിയല്ല, സിലോൺ പെന്തിക്കോസ് മിഷൻ. എന്താ പ്രശംസയായിരുന്നു ഞങ്ങളൊക്കെ വന്ന സമയത്ത്, അയ്യോ ഞങ്ങൾ സി പി എം, മറ്റ് പെന്തിക്കോസുകാരെയൊക്കെ താറടിക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അവസാനം തേണ്ടേ ആർക്കും വേണ്ടാത്തതുകൊണ്ടും ചവച്ചുപ്പി സി പി എമ്മിനെയും കളഞ്ഞു. ഇതാ ദൈവത്തിൻ്റെ പണി. അപ്പം ദൈവത്തിന് ആവശ്യം നിൻ്റെ എൻ്റെയും സ്വഭാവമാണ്, അല്ല നിൻ്റെ സഭയുടെ പേരും നിൻ്റെ ചെളിപ്പും ഒന്നും അല്ല. 14 വാക്യം വായിച്ച്, 14 ആ നോക്കണം, ദഹിപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരെണ്ണത്തിൻ്റെ അല്ലേ, 62 ഈ സഭ നല്ല ചെളിപ്പായിട്ട് നിൽക്കുകയായിരുന്നു. മറ്റെല്ലാ പെന്തിക്കോസ് ഗ്രൂപ്പിനേക്കാളും ചെളിപ്പായിട്ട് നിൽക്കുന്ന സമയത്തിൽ അഹങ്കാരം കൂടി നീളം കൂടി. അപ്പോൾ തലവനെ അങ്ങ് തട്ടി, അതിൻ്റെ ഒരു കൊമ്പ് നിന്ന് തീ പുറപ്പെട്ടു. വായിക്കാം, ദഹിപ്പിച്ചു കളഞ്ഞു. യെശയ്യാപ്രവചനം 5 അധ്യായത്തിൽ എല്ലാം കറക്റ്റാണ്. ഫലവത്തായ കുന്നിന്മേൽ കൊണ്ട് നട്ടതാണ് ഇതൊക്കെ, പക്ഷേ പലതും കായ്ച്ചപ്പോൾ കാട്ടുമുന്തിരിങ്ങയായിപ്പോയി. കയ്പും പിണക്കും വൈരാഗ്യവും ഇതല്ലേ പലർക്കും ഉള്ളത്, പലയിടത്തും കാണുന്നതല്ലേ. നേരെ മര്യാദയ്ക്ക് ജീവിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തെ വിളിച്ച് കുറച്ച് പേരുണ്ട്, മൂന്നിലൊന്നുണ്ട് മൂന്നിട്ടും ഇതിലിങ്ങനെ വ്യത്യസ്തമായി ജീവിക്കുകയാണ് ഇല്ലയോ. 5 വായിക്കുമ്പോൾ ഫലവത്തായ കുന്നിന്മേൽ നട്ട മുന്തിരിത്തോട്ടം. അപ്പോൾ ദൈവത്തിൻ്റെ സഭ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ അതിൽ പോരാടുന്നൊരു ശക്തിയാണ് ഇത്. ഈ ബാലസിംഹം, ഫിലിസ്ത്യ ശക്തികൾ ഇങ്ങനെ പലതുണ്ട്. ശിംശോന് നേരെ അറ്റാക്ക് ചെയ്ത പല ശക്തികൾ നമ്മൾ, ഒന്ന് ജഡം, ഒന്ന് ലോകം, പിന്നെ പിശാച്, ലോകം ജഡം സാത്താൻ. ഇതിനെല്ലാം ജയിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല. ഒന്ന് ആദ്യത്തെ ഭാഗത്തേക്ക് വീണ്ടും വരാം. ശിംശോൻ എന്ത് ചെയ്തു? ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചു. അങ്ങനെ ഈ ബാലസിംഹത്തെ ആത്മാവിനാൽ വലിച്ചു കയറി ദൂരെ കളഞ്ഞപ്പോൾ ആ ഉടല് അതിൻ്റെ അസ്ഥികൂടത്തിൽ നിന്ന് തിരിച്ചു താൻ വരുമ്പോൾ അവിടെ എന്തുണ്ടായി? ഈ ബാലസിംഹത്തിന് എന്ത് സംഭവിച്ചു? കാരണം ആത്മാവിനാൽ ജഡത്തെ സംഹരിച്ചതുകൊണ്ട്, ഇല്ലാതാക്കിയതുകൊണ്ട് എന്ത് സംഭവിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എന്താ കണ്ടേ? നല്ല തേൻകൂടുകൾ നോക്കണം. ഇതാണ് ഒരു വിശ്വാസി. ലോകത്തിൽ പ്രാകൃതരും പൈശ്യാദ്യ ശക്തിക്കും വലിയ ഭീകരന്മാരുമായ മനുഷ്യർ മാനസാന്തരപ്പെട്ട് വരുമ്പോൾ കർത്താവ് ആത്മാവിനാൽ അവനെ കീഴ്പ്പെടുത്തുകയാണ്. സൗലിനെ ദമാസ്കസ് വെച്ച് കൊലപാതകയും നിഷ്ഠൂരനും മറ്റുള്ളവരെ നിഗ്രഹിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതായ സൗലിനെ ദൈവം തൻ്റെ വെളിച്ചമയച്ച് അവനെ കണ്ണിരുട്ടാക്കി അവൻ്റെ പ്രാകൃത മനുഷ്യനെ കൊന്നതിന് ശേഷം അവനൊരു ആത്മീയ മനുഷ്യൻ, ലോകം മുഴുവൻ പ്രകാശം പരത്തുന്നവനായി അവനെ മാറ്റിയെടുത്തു. ഇവിടെ ഈ ഉടലിൽ നിന്ന് എന്ത് കിട്ടി? വായിക്കാം, താഴോട്ട് വായിക്കുമ്പോൾ ഒരു തേനീച്ചക്കൂടും ആ തേനും കണ്ടു. വായിക്കാം, തിന്നുകൊണ്ട് നടന്നു. തേനെന്ത് ചെയ്യും? കണ്ണുകളെ തെളിയിപ്പിക്കും, ജീവനുണ്ടാക്കും, നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ളതാണ്. ഇതാണ് മല്ലനെ മരിപ്പിച്ചാൽ. ഇന്നത്തെ മല്ലന്മാരായ നമ്മുടെ പ്രാകൃത ശരീരങ്ങളെ ആത്മാവിൽ മരിക്കാമെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന തേൻ പോലെയുള്ള അനുഭവം ഉണ്ടാകും. നിങ്ങൾ കുറേ കഷ്ടപ്പെടുന്നു, അധ്വാനം കുറേ കാശുണ്ടാക്കുന്നു, അടുത്ത സന്ധികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, എല്ലാം വേറെ എന്തോ ഗുണം പറയണം. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, ഇത് ആർക്ക് എന്ത് എടുക്കാൻ? നിങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങൾ ആത്മാവിൻ്റെ പ്രവർത്തിക്ക് സമയം എത്ര പേര് കൊടുക്കുന്നുണ്ട്? വിശ്വാസിയോടെ ആരും ചോദിക്കുന്നു, വേലക്കാരായാലും. എത്ര ആത്മാക്കളെ നേടാൻ നിങ്ങൾ പോയിട്ടുണ്ട്, നേടിയിട്ടുണ്ട്? ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി എന്ത് സമയം ചെലവഴിക്കുന്നു? നിങ്ങൾ കാശുണ്ടാക്കുന്നു, കാശുണ്ടാക്കിയിട്ട് വേണം ഒരു ഭാഗം കൊണ്ട് പള്ളി കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആയുസ് മുഴുവൻ ചെലവഴിക്കുന്നു, എന്താ ഗുണം? പറ പോകുമ്പം ഇതുപോലെ കൊണ്ടുപോകും. അപ്പോൾ ഈ ബുദ്ധിയില്ലായ്മ ഇന്ന് പെന്തിക്കോസ് ലോകത്തിൽ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആത്മീയരായി തീർന്നു നോക്കിയേ, ആത്മാവിൽ നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവർത്തനത്തിൽ മരിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കും. തേൻകെട്ട നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കും, നിങ്ങൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കും, ഭേദാഭേദങ്ങളെ തിരിച്ചറിയും, വരുംകാല നിക്ഷേപത്തിന് വേണ്ടി നിങ്ങൾ സ്വരൂപിക്കും. അതുകൊണ്ട് കാശുണ്ടാക്കിയൊന്നും കാര്യമില്ല, ഇവിടെ വിട്ട് പോകുമ്പോൾ ഈ കാശും പ്രതാപവും നമുക്ക് പ്രയോജനമായി തീരുകയില്ല. ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മധുരവും. അപ്പോൾ നമ്മുടെ സ്വഭാവം മാറുന്നു, അതാണ് മാനസാന്തരം. ശരിയായ മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ പ്രാകൃത മനുഷ്യൻ മരിക്കും ഇപ്പോഴും. അത് അവിശ്വാസികളെ കൊണ്ട് നടക്കണ്ട, നമ്മൾ മാനസാന്തരപ്പെട്ടാൽ മതി.
നാം മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇന്ന് മാധുര്യമേറിയ അനുഭവം ഉണ്ടാകും, മറ്റുള്ളവർക്ക് രുചികരമായ അനുഭവം ഉണ്ടാകും. തേൻകെട്ടയേക്കാൾ നിന്റെ വചനം തേനിലേക്കാളും തേൻകെട്ടയേക്കാൾ മാധുര്യം. അതിന് ദൈവാത്മാവിൽ പത്താം ശേഷം 12 അധ്യായത്തിൻ്റെ 28 തോന്നുന്നു, ദൈവാത്മാവിൽ നീ പിശാചുക്കളെ തുരത്തുന്നെങ്കിൽ വായിച്ചേയും. അപ്പോൾ ആത്മാവില്ലെങ്കിൽ വെറും ജഡത്തിൻ്റെ മോണിമെൻ്റ് കാണിച്ചുകൊണ്ട് നടത്തുമാരൊന്നുമില്ല. പ്രാഗ് പേര് കൊണ്ട് ഒരു വിശ്വാസി എന്ന് പറഞ്ഞുകൊണ്ട് വേലക്കാരെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനം നിരാശരായി പോകും. അതുകൊണ്ട് വീണ്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുക. വായിച്ചേ വാക്യം, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ. എങ്കിലോ, അപ്പൊ ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ് നമുക്ക് ആവശ്യം. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ നോക്കില്ല, കയ്യിലൊന്നുമില്ലാതിരിക്കേ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? പക്ഷെ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും നമുക്ക് പലകാരം. എന്നാൽ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു നടക്കുകയാണല്ലേ. പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. പരിശുദ്ധാത്മാവിനോട് അനിഷ്ടമാണ്. യെശയ്യാ പ്രവചനം 63:9 വാക്യം വായിച്ചു. യെശയ്യാ പ്രവചനത്തിൽ അവരെ നടത്തിയ സമൂഹ ദൂതൻ അവർ നിരാകരിച്ചു കളഞ്ഞു. ഇസ്രായേൽ ജനം തങ്ങളെ നടത്തിയതായ ആ ആത്മാവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അവർ നിരാകരിച്ചു കളഞ്ഞതുകൊണ്ടാണ് അവരിത്രയും കഷ്ടങ്ങൾ അനുഭവിക്കാൻ കാരണമെന്ന് വായിക്കാം. അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവന്റെ സമൂഹദൂതൻ അവരെ രക്ഷിച്ചു. അവരുടെ സമൂഹദൂതൻ, സമൂഹം എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ഓഫ് പ്രസൻസ്, ആ സാന്നിധ്യം കൊടുക്കുന്ന ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധാത്മാവ് അവരെന്ത് ചെയ്തു? ആ സമൂഹദൂതൻ വായിക്കാം, സമൂഹദൂതൻ അവരെ രക്ഷിച്ചു തന്റെ സ്നേഹത്തിലും കനിവിലും. തന്റെ സ്നേഹത്തിലും, സ്നേഹത്തിലും കനിവിലും ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില പാട്ടുകൾ കൊടുക്കുകയാണ്. അങ്ങനെയാണ് വചനത്തിൽ നിന്ന് പാട്ടുകൾ നമ്മുടെ ദാസന്മാർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കനിവ് തോന്നി, വായിച്ചു, വീണ്ടും വായിക്കാം. തന്റെ സ്നേഹത്തിലും കനിവിലും, തന്റെ സ്നേഹത്തിലും കനിവിലും, പിന്നെ അവനവരെ വീണ്ടെടുത്തു, അവനവരെ വീണ്ടെടുത്തു, പിന്നെ പുരാതന കാലമൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. പുരാതന കാലം പലരും മറന്നു പോവുകയാണ്. ഇപ്പൊ ഇച്ചിരി സൗകര്യമായി, കാശായി, പിന്നെ ബന്ധുക്കളായി, സ്വന്തക്കാരായി, അവർ ആത്മീയ കൂട്ടായ്മ, ആത്മീയമായ ബന്ധങ്ങളെല്ലാം കുറച്ചിട്ട് ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്. സ്വന്തക്കാരെ തേടി പോവുകയാണ്, കൂട്ടുകാരെ തേടി പോവുകയാണ്. താട്ട് വായിക്കാം. എന്നാൽ അവർ മത്സരിച്ചു അവന്റെ പരിശുദ്ധ, നോക്കണം പിന്നീട് ഈ സ്വഭാവം, മത്സരിച്ചു അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. ദൈവം തന്നെ ശത്രുവായി തീരുകയാണ്. കാരണം ഇവരുടെ സ്വഭാവം മാറി, വെറും പ്രാകൃതരും പൈശാചികരുമായി മാറുകയാണ്. ദൈവമക്കൾ എന്ന് പറയുന്നവർ പോലും ഈ അന്ത്യകാലത്തിൽ ദുർഘട സമയം വരുമ്പോൾ സ്വസ്നേഹികളും, നോക്കണം, ദൈവത്തിന്റെ ശത്രുക്കളായി മാറരുത്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുമ്പോഴും അവിടെ വായിക്കുന്നുണ്ട്, അവൻ കർത്താവ് ശത്രുവിനെ പോലായി. കർത്താവ് നമുക്ക് ശത്രുവായി തീർന്ന് എങ്ങനെയിരിക്കും ചിന്തിച്ച്, പിന്നെ ആർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും? അത് വായിച്ചതിൻ്റെ താഴോട്ട് വായിച്ച് 10 വാക്യം വായിച്ച്, 10 വായിച്ച്, 13 വായിച്ച്, 63:13 11 മുതൽ. കരയേറുമാറാക്കിയവൻ, എന്തെല്ലാം അത്ഭുതങ്ങൾ അവർക്ക് ചെയ്തു, സമുദ്രത്തിൽ നിന്ന് കരയേറുമാക്കിയവൻ, പിന്നെ എവിടെ? ഇപ്പൊ ചോദ്യം എന്തേ, ദൈവം എന്തേ? ഇപ്പൊ പല തലമുറ ദൈവം എവിടെ? ഒരു കാലത്ത് ദൈവത്തെ നേരിട്ട് അനുഭവിച്ചവരുടെ സന്തതികൾ പോലും ഇന്ന് അവർ പോലും സംശയിക്കാൻ തുടങ്ങി. എന്തിയാ ദൈവം? ചെങ്കടൽ കടത്തിയവനോടെ, പരിശുദ്ധാത്മാനെ കൊടുത്തവനോടെ, മരുഭൂമിയിൽ മന്ന കൊടുത്തവനോടെ, പണ്ട് അത്ഭുതം നടന്നു പറഞ്ഞില്ല? എവിടെ ഉണ്ട്? ഇപ്പോഴും ഉണ്ട്. നിനക്കാണ് അന്യപ്പെട്ടിരിക്കുന്നത്, നിനക്കാണ് ശത്രുവായി തീർന്നിരിക്കുന്നത്. എന്താ കാരണം? ദൈവം നിന്നെ നടത്താൻ ഉദ്ദേശിച്ച് നടത്തിപ്പിൽ നീ വ്യതിയലിച്ചു പോയി, നിന്റെ സ്വന്തം വഴികളിലേക്ക് പോയി. വായിച്ച് 63:13 വായിച്ച്, അവരിടറാതെ വണ്ണം മരുഭൂമിയിൽ. കുതിരയ്ക്ക് മരുഭൂമി കൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അല്ലാത്ത സ്ഥലത്ത് ഒന്ന് ചാടിത്തുള്ളി പോകുമ്പോൾ, മരുഭൂമി കൂടെ പോകുമ്പോൾ പതുക്കെ സാവകാശത്തിൽ, അതുപോലെ നിന്നെ അഭ്യസിപ്പിച്ചെടുക്കുകയാണ്, തഞ്ചുമാറാക്കി. വായിക്കാം, ആഴങ്ങളിൽ കൂടി നടത്തുന്നു, പിന്നെ എവിടെ? അടുത്ത്,
ഇതെല്ലാവരും ചോദിക്കല്ലോ, പണ്ടത്തെ പോലെ അനുഭവമില്ല. എടാ നീ നിന്നോട് ചോദിരേ, നീ നാട്ടുകാരോട് ചോദിച്ചോണ്ടാക്കാം, നിന്റെ കുടുംബത്തോട് ചോദിരേ, എന്തുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലില്ല, എന്തുകൊണ്ട് ഞങ്ങൾക്കില്ല. അവരിവിടെ കാണുന്നവരോടൊക്കെ എന്ത് ചെയ്യും, പണ്ടത്തെ അനുഭവം എന്ത് ചെയ്യും, ഇന്നുണ്ട് ദൈവത്തോട് നടക്കുന്നവർക്കല്ല ഇന്നും അനുഭവമുണ്ട്. നിനക്കില്ല, നിന്റെ കുടുംബത്തിനില്ല, അതാ വിഷയം. നിന്റെ സന്തതികൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് നിന്റെ കുറ്റമല്ലേ. അപ്പോൾ നീ ആദ്യം മുട്ടുമടക്ക്, നിലവിളിക്ക്, നിന്റെ സന്തതികളോട് പറ, ഇത് ഞങ്ങളുടെ കുറ്റമാണ്. ദൈവത്തെ അന്വേഷിപ്പിക്കുന്ന സമയത്ത് എല്ലാവരുടെയും കുറ്റം അന്വേഷിച്ച് നടന്ന് സഭക്കാരുടെയും സഭാ നടത്തിപ്പുകാരുടെയും കുറ്റം കണ്ടുപിടിച്ച് അതും വ്യാഖ്യാനിച്ച് നടന്ന് നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പോയി. അതുകൊണ്ടാണ് എഫ് എസ് ലേഖനം 4:30 30-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പുന്ന ആളിൽ പൈസ മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് തുറന്ന ഒരാളില്ലേ, ഇതൊക്കെ നീ മറന്നു പോകുന്ന എന്താ? പിന്നെ നിങ്ങളുടെ കസർത്ത്, ഞങ്ങൾ വേലക്കാരും ചെല്ലും എങ്ങനെയാണ്, പിന്നെ ഞങ്ങളുടെ സഭയം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കസർത്താണ്. എടാ നീ താന്നിരിക്കടാ ഉപദേശി, എടാ വിശ്വാസിയെ നീ താന്നിരിക്കേ. നിന്റെ പരിശുദ്ധാത്മാവ് നടത്താം. മരുഭൂമിയിൽ മേഘസ്തംഭത്തിലും അഗ്നസ്തംഭത്തിലും സമുദ്രത്തിന് കീഴിലും യോർദാനിലും ഒക്കെ നടത്തിയ ദൈവം പരിശുദ്ധാത്മാവ് ഇന്നും ഉണ്ടല്ലോ, അത് നീ കാത്തിരിക്കേ. നീ വകുപ്പ് പറയാതെ, ന്യായം പറയാതെ, നിന്റെ കുടുംബത്തിൻ്റെ തെറ്റുകളും തോന്നിവാസങ്ങളും കണ്ടുപിടിച്ചിട്ട് അത് ഏറ്റുപറഞ്ഞിട്ട് ജീവിക്കാൻ നോക്കുക. ഇന്ന് മൊബൈൽ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണുന്നതൊക്കെ വിളിച്ചു പറയാൻ നീ മുമ്പിൽ ദൈവത്തിന് മുമ്പ് താഴെ, നിന്നെ തന്നെ വിനയപ്പെടുത്തേ. നീ അധോഗതിയിൽ ഇരിക്കുന്ന സമയത്ത് എന്തിനാ ഇന്ന് ബാജു അടിച്ചുകൊണ്ട് നടക്കുന്നേ? ആ ദൈവത്തോട് നിലവിളിക്കേ, കർത്താവ് എന്നെ നടത്തണമേ, നീ വിശ്വസ്തനാണ്, എൻ്റെ പാപം ക്ഷമിക്കണമെന്ന് പറ, എൻ്റെ കുറ്റം ക്ഷമിക്കണമെന്ന് പറ. ഇപ്പം ഞങ്ങൾ വേലക്കാരാണല്ലോ, ചില സമയത്തിൽ ചില വ്യവസ്ഥയില്ലാത്ത ചിന്തകൾ, വിചാരങ്ങൾ, പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മ ദുഃഖിച്ച് മാറിപ്പോകും. എൻ്റെ അനുഭവം ഞാൻ പറയുക, പരിശുദ്ധാത്മ ദുഃഖിച്ച് മാറിപ്പോകും. അവിടെ ഇല്ലെന്നല്ല, എനിക്കറിയാം, ഉടനെ ആ വ്യത്യാസം മനസ്സിലാകും. നമ്മളൊരു എ സി റൂമിൽ ഇരുന്നിട്ട് വീണ്ടും ചൂടിലേക്ക് പോകുന്ന പോലെ നമുക്കറിയാം, അയ്യോ പരിശുദ്ധാത്മാവ് എന്നെങ്കിലും മാറിപ്പോയല്ലോ, ഞാൻ വിടുവോ, കരയാൻ തുടങ്ങും, കർത്താവ് തെറ്റിപ്പോയി, എൻ്റെ വാക്ക് തെറ്റി, എൻ്റെ പ്രവൃത്തി തെറ്റി. ചിലപ്പോൾ 3-4 ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും വീണ്ടും ആ സാന്നിധ്യം കിട്ടുന്നു. അത് കിട്ടാതെ ഞാൻ വിടത്തില്ല, എനിക്കറിയാം അത് പോയാൽ പിന്നെ തീർന്നു. അങ്ങനെ ഞങ്ങൾ പോലും പല സമയത്തിൽ ചെറിയ തെറ്റുകൾ പോലും ദൈവത്തിൽ വലിയ കാര്യങ്ങളാക്കി എടുക്കും. അങ്ങനെ ചെറുതോ വലുതോ എന്ത് വന്നാലും താന്ന് സമർപ്പിച്ച് വിനയപ്പെടുത്തി കരഞ്ഞ് നിലവിളിക്കുമ്പോൾ വീണ്ടും സാന്നിധ്യം കിട്ടും. ഇത് ചിലരതിനും മിരക്കിടാറില്ലല്ലോ, ഇങ്ങനെയൊക്കെ പോവുക, അതുകൊണ്ട് അടിച്ചു തല്ലി, കുറേ കാശുണ്ടാക്കിയാലും നടക്കാമെന്നാ, കുറേ കാശുകൊണ്ട് വിതരണം ചെയ്താൽ, അല്ലെങ്കിൽ കാശുകൊണ്ട് പത്രാസ് കാണിച്ചാൽ, ഒന്നുമില്ലടോ, ഒന്നുമില്ല, മനസ്സിലാകും. അവിടെ ബന്ധുക്കൂസുകാർ ഓർത്തോണം വീണ്ടും പരിശുദ്ധാത്മാവിനെ വീട്ടിൽ കയറ്റണം, എൻ്റെ ഹൃദയത്തിലാക്കണം, അവൻ്റെ നടത്തിപ്പിനെ ഇഷ്ടപ്പെടണം. അവൻ ചിലപ്പോൾ ഇങ്ങനെ നടത്തും. ഈ CPMനെ കുറിച്ച് എല്ലാവരും കുറ്റം പറയുമല്ലോ, അവിടെ അടിമത്തനമാണ്. ഒരിക്കൽ എന്നോടൊരു ഭാഷ പറഞ്ഞു, ഞങ്ങൾ കണ്ടില്ലേ ചെറിയാങ്കുഞ്ഞ് ഭാഷയെ, ചെറിയാങ്കുഞ്ഞ് ഭാഷയുടെ പകുതി പ്രസംഗം പോലും എനിക്കില്ല, എന്നിട്ട് ഞാനിപ്പോൾ 93 രാജ്യങ്ങളിൽ പോയി. യഥാ 93 രാജ്യങ്ങളിൽ എല്ലാം കറങ്ങി സുവിശേഷം അറിയിച്ച്, ഇനി പോകുമ്പോൾ കേട്ടോ, പ്രാർത്ഥിക്കണം കേട്ടോ, തടസ്സമൊന്നും ഉണ്ടായിരിക്കാൻ, എന്നിട്ടും പുള്ളി നമുക്ക് പ്രാർത്ഥന വേണം. കറങ്ങി കറങ്ങി കറങ്ങി, അപ്പം ഞാൻ പറഞ്ഞു, ഊടാടി സഞ്ചരിക്കുന്നവൻ ഒരുത്തരുണ്ടല്ലോ, അവനെപ്പോഴും ഊടാടിക്കൊണ്ടിരിക്കും, ഞങ്ങൾക്ക് ഊടാടേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തിക്കോളും. രണ്ടാമത്, ഞങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഒന്ന് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ നടത്തിപ്പാർ പോകണമെന്ന് പറഞ്ഞാൽ പോകത്തില്ല, അതാണ് ഞങ്ങളുടെ നടത്തിപ്പ്, അതാണ് ഞങ്ങളെ തഞ്ചുമാറാക്കുന്നത്, സ്വാർത്ഥതയില്ല. ആ നടത്തിപ്പെങ്കിൽ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ സുഖം, കാരണം ഞങ്ങൾ ഈ ലോകത്തിലല്ലല്ലോ, ഇനി വരാൻ പോകുന്ന എടാ 1000 വർഷം പറഞ്ഞുകൂടെ കിടക്കുകയല്ലേ, അന്ന് ആരെങ്കിലും നിയന്ത്രണമുണ്ടോ? അന്ന് അമേരിക്കയല്ല, നിമിഷങ്ങൾ കൊണ്ട് മുഴുവൻ ലോകം സഞ്ചരിക്കാം. ഈ പൊട്ടന്മാർക്ക് ഇതുപോലെ അറിയാം, അമേരിക്ക പോകുന്നത് ഇംഗ്ലണ്ട്, അമേരിക്കയിൽ ആരും എന്നാ വ്യത്യാസം? ഞാനിതെല്ലാം ഈ സഞ്ചാര സീഡി ഇട്ട് പലതും നോക്കിയാൽ, സഞ്ചാര സീഡി എന്ന് പറഞ്ഞ സീഡി ഉണ്ടായിരുന്നില്ല, ഇറങ്ങിയത് ഒന്നുമില്ല, ഓരോ കെട്ടിടത്തിൻ്റെ മഹത്വമല്ല, എന്തോ കേരളത്തിൻ്റെ പച്ചപ്പ് വല്ല ഉടങ്ങാൻ ഉണ്ടോ? കേരളത്തിൻ്റെ ഈ പച്ചപ്പ് സൗന്ദര്യവും ഒരു രാജ്യത്തും ഇല്ലെന്ന് എൻ്റെ വിശ്വാസം. പിന്നെ കുറേ കെട്ടിടം, ഇട കെട്ടിടം ഭ്രൂണ രാജാവിന് 1000 മുറിയുള്ള കെട്ടിടമുണ്ട് പാലസ. ഭ്രൂണ രാജാവിന് എത്രയാണ്? പക്ഷെ അവന് ഉറങ്ങണമെങ്കിൽ എത്ര മുറി വേണം? 1 മുറി പോരെ. ഈ 1000 മുറി എൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ ചിന്തിച്ച ഉറക്കം പോകത്തില്ല. ഇനി 1000 മുറിയിലും 1000 കെട്ടിലുണ്ടെങ്കിലും അവന് കിടക്കാൻ 1 കെട്ടിൽ പോരെ, പോരെ പോരെ ഇവിടെ ലിങ്ക. ഇതല്ല എൻ്റേതാണെന്ന് പറഞ്ഞു അവൻ ഉറക്കം പോകത്തില്ലേ?
ഞാനേ നമ്മുടെ കുമ്പനാട്ട് ഒരച്ചായനുണ്ടായിരുന്നു. എന്താ പുള്ളിയുടെ പേര്? ഐക്യര, കുഞ്ഞുമോനച്ചായൻ. പുള്ളി ഇച്ചിരി വാചോടിയൊക്കെയാണ്, ഇച്ചിരി ഇതാണല്ലോ. ഒരു ഒരു ഗുണം ഞാൻ കണ്ടു. ഒരിക്കൽ ലാസറപ്പച്ചൻ മരിച്ചപ്പോഴേ, പുള്ളിയാണെങ്കിൽ കോടീശ്വരനാണ്. പുള്ളി പറയും, ഞാൻ ഈ ഇതെല്ലാം ദൈവം എനിക്ക് തന്നത് എൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല, എനിക്ക് വലിയ ഗുണമൊന്നുമില്ല, എന്നെ അനുഗ്രഹിക്കാൻ ഒരു നന്മയില്ല. പക്ഷേ എൻ്റെ അപ്പൻ നല്ല വിശ്വാസിയായിരുന്നു. പുള്ളി ബൈബിൾ ബൈൻഡ് ചെയ്ത സമയത്ത് ബൈൻഡ് ചെയ്ത് അന്നത്തെ കാലത്ത് ബൈബിളെല്ലാം ബൈൻഡ് ചെയ്ത് കൊടുക്കും. അപ്പം വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കി 5 പൈസ സ്വത്ത് കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ ഈ ബൈബിൾ ബൈൻഡൊക്കെ ചെയ്ത് കൊടുക്കും. മാസയോധനൊക്കെ പോകുമ്പോൾ ഈ ബൈൻഡിങ്ങിൻ്റെ കൊടുത്ത് 2 രൂപ 1 രൂപ കിട്ടും. അതാണ് അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ കുഞ്ഞുമോനച്ചായനെ അപ്പം വിളിക്കും മാസയോധന പോകാൻ. എന്തിനാ? ഈ ബൈൻഡ് ചെയ്ത ബൈബിളല്ല ഈ കുഞ്ഞുമോനച്ചായൻ്റെ തലയിലാണ് കൊടുക്കുന്നത്. പുള്ളി അത് ചുമന്നുണ്ട്. പുള്ളിക്ക് വലിയ സന്തോഷമാണ്. പുള്ളി പറഞ്ഞു, ഞാൻ ബൈബിൾ ചുമന്നിട്ട് സന്തോഷമല്ല, അങ്ങനെ കോട്ടയത്തോ മറ്റേ തിരുവല്ലയിലൊക്കെ കൊണ്ടുപോകുമ്പോഴേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുട്ടും കടലയും വാങ്ങിച്ചിരുന്നതാണ്. പുള്ളി പരസ്യമായ സാക്ഷി പറഞ്ഞു കേട്ടോ, പുട്ടും കടലയും എന്നൊക്കെ പുട്ടും കടലയും കിട്ടാൻ വർഷങ്ങൾ കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ പുട്ടും കടലയും ഓർത്താണ് ഞാനിത് ചുമന്നത്. ഏതാ ഈ ബൈബിൾ ചുമന്നത്? ഈ പുട്ടും കടലയ്ക്ക് വേണ്ടി. പക്ഷേ തമ്പുരാൻ വെളിയിൽ നോക്കിയപ്പോൾ, എടാ ഇവൻ എൻ്റെ സാധനമുള്ള ചുമക്കുന്നു, എന്നാ ഇരിക്കട്ടെ എന്നും പറഞ്ഞൊരു അനുഗ്രഹം തന്നാന്ന് പറഞ്ഞു. കൂടികളാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറയുമായിരുന്നു, അപ്പോൾ ഈ മനുഷ്യനെ അത്രയും ഇവരാരും, പുള്ളി പറഞ്ഞു, ഞങ്ങളാരും 10ാം ക്ലാസ് പോലും പാസ്സായവരല്ല, ഇംഗ്ലീഷ് പോലും അറിയാത്തവരെ, പക്ഷേ ഗൾഫിൽ ചെന്ന് ഇംഗ്ലീഷും പഠിച്ചു, വലിയ പ്രസ്സൊക്കെ നടത്തി. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരിക്കലേ ബസ്സിലെ ലാസറപ്പത്തിൻ്റെ അടക്കവും കഴിഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഞാനിവിടെ വരട്ടെ? അപ്പോൾ വെച്ചാൽ സീറ്റ് കാണുമെന്ന് തോന്നുന്നു. സീറ്റൊന്നും വേണ്ട, ഞാൻ തറയിലിരുന്നോളാം. അപ്പോൾ അത്രയും വലിയൊരു മനുഷ്യല്ലേ, സീറ്റില്ലാതെ കൊണ്ടുവന്ന് മോശമല്ലല്ലോ. പുള്ളി കയറി. കയറി കഴിഞ്ഞ് പുള്ളിയോടുള്ള ബഹുമാനത്തിൻ്റെ സ്നേഹത്തിന് എല്ലാവരും ഒതുങ്ങി സീറ്റ് കൊടുത്തു. പുള്ളി കൊഞ്ഞ്. അപ്പം ലാസറപ്പത്തിൻ്റെ അടക്കത്തിന് വേണ്ടി പ്ലെയിനിൽ വന്നു മദ്രാസിൽ തിരിച്ച് തിരുവല്ലാക്കി വരിക. ഞാൻ നോക്കിയപ്പോഴേ ഇച്ചിരി കഴിഞ്ഞ് പുള്ളി കയ്യിലെടുത്ത് ഒരു കുടയും കുടഞ്ഞ് ആ ബസ്സിൻ്റെ ഇതിലോട്ട് ഫ്ലാറ്റ് താറ അങ്ങോട്ടിട്ട് സുഖമായിട്ട് ഉറക്കുവാണ്. ഞാൻ ഇതെങ്ങനെ പറയും? അച്ഛാ എനിക്ക് അങ്ങനെ ഒരു കൃപ വന്നിട്ടുണ്ട്. എവിടെ കിടന്നാലും നന്നാ ഉറങ്ങും, അതല്ലേ സുഖം. 1000 മുറിയുള്ള പാലസ് എൻ്റെതാന്ന് പറഞ്ഞ് എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ കിടന്ന ഉറങ്ങുന്ന കുഞ്ഞുമോച്ചായൻ്റെ വില നിനക്കുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അതാണ് ഇതിൻ്റെ. അപ്പം ദൈവം നമുക്ക് തരുന്ന സ്വത ഇവിടേക്ക് ഇന്ന് പലരും വന്നിട്ടില്ല. ആവർത്തന പുസ്തകം 12:9 വായിക്കുമ്പോൾ ഈ സ്വസ്ഥതയിലേക്ക്, ഏതാ ബസ്സിൽ കിടന്ന് ഉറക്കത്തിൻ്റെ കാര്യമല്ലേ പറയുന്നത്, ആത്മാവിൻ്റെ സ്വസ്ഥതയ്ക്ക് വായിച്ചേ. ബസ്സിൽ കിടന്നുറങ്ങിയാലും അങ്ങനെ സ്വസ്ഥതയില്ലെങ്കിൽ, ആത്മീയ സ്വസ്ഥതയില്ലെങ്കിൽ ജീവിതകാലം കട്ടപ്പോയായി മാറും. വായിക്കാം ആവർത്തന പുസ്തകം 12:9. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്ക് നീയും അവകാശത്തിലും നിങ്ങൾ ഇതുവരെ എത്തി. ആ സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. ദൈവരാജ്യം അവകാശമാക്കണം. എങ്ങനെ അവകാശമാക്കും? ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുമ്പോൾ, ആ മരിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥത കിട്ടുകയുള്ളൂ. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങൾ മുഴുവനും അതിന് ദൈവത്തോട് പറ്റി നിൽക്കണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് നിൽക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ യുദ്ധങ്ങളുണ്ടാകും. ഇപ്പോൾ ശംശോൻ്റെ ജീവിതത്തിൽ ഫിലിസ്തീനിലേക്ക് പോകുമ്പോൾ എവിടെല്ലാം യുദ്ധം, ഇതുപോലെ നമുക്കും യുദ്ധങ്ങളുണ്ട്. യുദ്ധങ്ങളെല്ലാം തീരുന്നൊരു സമയമുണ്ട് അല്ലേ? പൗലൂസ് പറയുന്നില്ലേ, പൗലൂസ് പറയുന്നു, ആരാ ദാവീദ് പറയുന്നു 2 Samuel 22:1 മുതൽ വായിച്ച്, 2 Samuel 22 എല്ലാവരും വായിക്കണം കേട്ടോ, നല്ലൊരു സങ്കീർത്തനമാണ്. 2 Samuel 22 വായിച്ചാൽ ദാവീദ് പോയതായ പല യുദ്ധങ്ങൾ, അനർത്ഥങ്ങൾ, മനുഷ്യനവൻ്റെ തലമേൽ ഓടിയതും പലവിധമായ ദോഷങ്ങളും, വായിച്ച് 22:1 മുതൽ. യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ, സകല ശത്രുക്കളും ഇതുപോലെ ബാലസിംഹവും ഫിലിസ്ത്യരും, പല ശത്രുക്കൾ നമുക്കുണ്ട്. നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളാണ്, അല്ലാതെ മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ. നമ്മുടെ ശരീരത്തിലും നമ്മുടെ സ്വയത്തിലുമൊക്കെ വാഴുന്ന ചില ശക്തികളാണ് നമ്മുടെ ശത്രുക്കൾ. ഇതിനെല്ലാം ജയിക്കണം. സകല ശത്രുക്കളിൽ നിന്നും പിന്നെ ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശൗലിന്റെ കയ്യിൽ, ശൗലാണ് ജഡം, മറ്റേ സ്വയം, നിഗളം, ഇതെല്ലാം ഉണ്ട്. അടുത്ത അവൻ യഹോവയ്ക്ക് ഒരു സംഗീതം പാടി ചൊല്ലിയതെന്തെന്നാൽ, ഇങ്ങനൊരു സംഗീതം പാടുന്ന ഒരു സ്റ്റേജിലേക്ക്, ഒരു സ്വസ്ഥതയിലേക്ക് നമ്മൾ വരണം. എല്ലാ യുദ്ധങ്ങളും, യുദ്ധങ്ങളെല്ലാം തീർന്ന സ്വസ്ഥനാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ വായിക്കാം, എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനുമാകുന്നു. ഇത് വായിച്ചപ്പോൾ നമ്മുടെ ഒരു ദൈവദാസൻ ഒരു പാട്ടുണ്ടായി, നോക്കണം.
നിങ്ങൾ വായിക്കണേ, ഇതുപോലെ സങ്കീർത്തനം വായിക്കണം, പാട്ടൊക്കെ എഴുതണം. അടുത്ത എറണാകുളം കൺവെൻഷന് ഒരു മൂന്ന് പാട്ടെങ്കിലും കുമിളി ചെയ്ത് കൊടുക്കണം കേട്ടോ. വായിച്ചാൽ മതി, വായിക്കുമ്പോൾ ദൈവമായിട്ടൊരു ബന്ധം കൂടെ വേണം. എൻ്റെ ശൈലവും വായിക്കാം. യഹോവേ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും ആകുന്നു. പാഷ കേസോറീസിൻ്റെ പാട്ടാ. എൻ്റെ ശൈലവും എൻ കോട്ടയും നീയല്ലോ, എൻ്റെ രക്ഷകനും ദൈവവും നീയല്ലോ. എൻ്റെ ശൈലവും എൻ കോട്ടയും നീയല്ലോ, എൻ്റെ രക്ഷകനും ദൈവവും നീയല്ലോ. ഞാൻ ശരണമാകും നീയല്ലോ, എന്നും നിന്നിൽ ഞാൻ വിശ്രമിക്കും. ഇപ്പൊ ദാവീദ് തൻ്റെ യുദ്ധങ്ങൾ ഇതുപോലെ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം വലിയ യുദ്ധവും പോരാട്ടവും ഉള്ളതാണ്. പലരും പകുതി വഹിച്ച് യുദ്ധം കഴിഞ്ഞാൽ കാണുന്നില്ലേ, രണ്ടാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോൾ എത്ര കോടിയാണ് മരിച്ചത്. അപ്പോൾ രണ്ടാം ലോകമായുദ്ധത്തിന് കോടിക്കണക്കിനാണ്, ഒന്നാം ലോകമായുദ്ധത്തിൽ ലക്ഷക്കണക്കിനായിരുന്നു. ഇനി മൂന്നാം ലോകമായുദ്ധത്തിൽ അവസാനം ഈ 730 കോടിയിൽ 500 കോടിയിലധികം ചാവുന്ന പറഞ്ഞു. മൂന്നാം ലോകമായുദ്ധവും സഹസ്രാബ് അല്ല അർമദോൻ യുദ്ധത്തിനും ഇടയ്ക്ക് 500 കോടിയിലധികം മനുഷ്യർ മരിക്കും. ഇപ്പം എല്ലാത്തിനും സൈന്യത്തിൽ ചേർക്കല്ലേ, ഈ സൈന്യമെല്ലാം ചേർന്ന അവസാനം നോക്കണം നിത്യനാശത്തിലേക്ക് പോവുകയാണ്. അർമദോൻ യുദ്ധത്തോടുകൂടി എല്ലാം അവസാനിക്കും. എന്നാൽ അതിനു മുമ്പ് ദാവീദിൻ്റെ യുദ്ധം അവസാനിക്കും. ക്രിസ്തീയ ജീവിതത്തിൻ്റെ എൻ്റെയും നിൻ്റെയും യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്കൊരു പൗലോസിൻ്റെ ജീവിതത്തിൽ 2 കൊരിന്ത്യർ 6 അധ്യായത്തിന് 4 മുതൽ 10 വരെ പൗലോസ് പറയുന്നു എന്തെല്ലാം കഷ്ടങ്ങൾ, സഹിഷ്ണുത, കടലിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, എന്തെല്ലാം ആപത്തുകൾ സഹിച്ചാണ് അവർ ഈ ക്രിസ്ത്യൻ ജീവിതം പോരാട്ടം ജയിച്ചത്. വായിച്ച് 2 കൊരിന്ത്യർ 6:4 മുതൽ സകലത്തിനും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, ഇതെല്ലാം കടന്നുപോയവരാണ്. നോക്കണം, അവരോടുകൂടി വേണ്ട നമ്മളും നിത്യതയിൽ കാണപ്പെടാൻ, കുറേയൊക്കെ നമുക്കും വേണ്ടായോ? അതുകൊണ്ട് കഷ്ടപ്പെടുവാൻ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി കഷ്ടത അനുഭവിപ്പാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമ്മളാരും ചാകത്തില്ല, ആവതിയാത്തില്ലല്ലോ. പൗലോസ് ഇന്നത്തെ സുരക്ഷിത പോലും ഇല്ലാത്ത അന്നത്തെ കാലത്തിൽ ഇവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു? ദൈവം അവരെ നടത്തി, ദൈവം നമ്മളെ നടത്തും. നമുക്കുണ്ട് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നു കഷ്ടതയും ബന്ധനങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. വായിച്ച് 23-ഉം 24-ഉം അപ്പോസ്തല പ്രവൃത്തി 20:23-24 എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം പറയണമെന്നും എനിക്കുള്ളൂ. അടുത്തത് കാണുകയില്ല. തൻ്റെ അവസാനത്തെക്കുറിച്ച് നിശ്ചയത്തിലേക്ക് താൻ വരികയാണ്. എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല. അടുത്തത് താഴെ വായിക്കാം. നോക്കണം, ഒരു അപ്പോസ്തലൻ തൻ്റെ എല്ലാ കടമകളും ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിവർത്തിച്ച് തൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. വായിക്കാം. ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. പിന്നെ സൂക്ഷിച്ചുള്ളവൻ, ഇത് സഭയിലെ പ്രധാന വിശ്വാസികൾ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ശുശ്രൂഷകർക്കുള്ള ഒരു നിർദ്ദേശമാണിത്. അടുത്തത് മതി, താഴെ വായിക്കുമ്പോൾ എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും, അത് വായിച്ചു വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയണമെന്നും പിന്നെ കർത്താവായ യേശു തന്ന ശുശ്രൂഷ തേക്കണമെന്നേ എനിക്കുള്ളൂ. ഈ ഒരു ചിന്താഗതിയോടുകൂടി യെരുശലേമിൽ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല അവന് വേണ്ടി മരിപ്പാനും ഞാൻ തയ്യാറാണെന്ന് പറയും. ഈ തീരുമാനമുള്ളവർക്ക് മാത്രമേ പ്രിയരെ ഈ കാലത്തിൽ വിശ്വാസത്തിൽ തുടർന്നു പോകാൻ കഴിയുള്ളൂ. ബാക്കിയെല്ലാം അന്തിക്രിസ്തുവിൻ്റെ നമ്പറേ കണ്ടുവരും. ബാക്കിയുള്ള എല്ലാ വിശ്വാസികളും വേലക്കാരും എതിർ ക്രിസ്തുവിൻ്റെ നമ്പരേറ്റ് ലോകത്തിലേക്ക് പോകുന്ന കാലമാണെന്ന് ഓർത്തോണം. എന്നാൽ ജീവൻ മരണ പോരാട്ടം ഇതൊരു പോരാട്ടമാണ്. പണ്ടൊരു സഹോദരൻ പറഞ്ഞ പോലെ
ഒരു കുറുക്കനൊരു മുയലിനായിട്ട് ഓടിച്ചു. മുയൽ ജീവരക്ഷയ്ക്ക് ഓടുകയാണ്. അപ്പോൾ പല പ്രാവശ്യം ആയപ്പെട്ടും കുറുക്കന് മുയലിനെ പിടിക്കാനൊത്തില്ല. അപ്പോൾ കുറുക്കനോട് ചോദിച്ചു, മറ്റൊരു മൃഗം ചോദിച്ചു, നീ എന്താ ഇത്രയും മിടുക്കനായിട്ടും ഈ മുയലിനെ പിടിക്കാൻ കഴിയാതെ പോയത്? അപ്പോൾ കുറുക്കൻ പറഞ്ഞു, അവൻ ഓടിയത് അവൻ്റെ ജീവരക്ഷയ്ക്കാണ് ഓടുന്നത്, അവനെ ഞാൻ പിടിച്ചാൽ പിന്നെ അവനില്ല. അപ്പോൾ അവൻ രണ്ടും കൽപ്പിച്ചു ഓടുകയാണ്. ഏതാ പുറകോട്ട് തിരിച്ചു നോക്കാതെ മുഴുവൻ ശക്തിയോടുകൂടി അവൻ ഓടുകയാണ്. എനിക്കിപ്പോൾ അവൻ പോയ പകർന്ന് കിട്ടും, പിന്നെ എൻ്റെ ശക്തിയൊന്നും അതിനു വേണ്ടി ചിലവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഒന്നോടി നോക്കും, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി, ഇല്ലയോ കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. പക്ഷെ അവൻ പോയത് അത് സത്യം ഉറക്കം പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നിങ്ങളും ഞാനും നമ്മുടെ ഈ ഓട്ടത്തിൻ്റെ അവസാനത്തിൽ ജീവൻ മരണ പോരാട്ടമാണ്. ഓടണം, ഓടണം. നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇത് മുതൽ നീതിയും കിരീടം എനിക്കാവശ്യിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധങ്ങളെല്ലാം തീർന്നു നമുക്കും പാടണം. ശൈലവും കോട്ടയും എല്ലാ യുദ്ധങ്ങളും തീരുന്നൊരു സമയമാണ് സ്വസ്ഥത. പലരും യുദ്ധത്തിൻ്റെ മധ്യെ പെട്ടുപോകുന്ന പോലെ പല വേലക്കാരും വിശ്വാസികളും യുദ്ധത്തിൻ്റെ മധ്യെ പെട്ടുപോവുകയാണ്. എന്നാൽ നമുക്ക് ഈ ഓട്ടവും യുദ്ധവും അവസാനിച്ച് ദാവീദ് 22-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, പൗലോസ് പറയുന്ന പോലെ, നമുക്ക് ഓട്ടം തികച്ച നമ്മുടെ പ്രിയനെ കാണുമ്പോൾ നമുക്കും അവനോടുകൂടി ആ നിത്യ തുറമുഖത്തിൽ, ആ പുതിയ ജെറുസലേമിൽ, ആ വീഥികളിൽ, ആ ജീവിതത്തിലെ നദിയിൽ അവരുമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാം. നമുക്കതിനായിട്ട് കാത്തിരിക്കാം. ലോകം ജയടം സാത്താനുമായി പോർ ജയിടുന്നേ, ഇതൊന്നും നീനെ താമസിക്കല്ലേ. ലോകം ജയടം സാത്താനുമായി പോർ ജയിടുന്നേ, താമസിക്കല്ലേ. പ്രിയനെ ഞാൻ തിരക്കുള്ളോ ഇത് നേടിപ്പാറും നീനാലും സാധ്യം. എന്റെ പ്രേമ നിന്നെ പ്രേമം എന്നിലേക്കുമേ Hallelujah. Hallelujah.